സർവശക്ത രക്ഷിക്കണേ. എങ്കിലും എന്റെ ഈശ്വര, നിന്റെ തലയിലിരുത്ത് ഇങ്ങനെ ആയിപ്പോയല്ലോ. കുറ്റം ചെയ്തവരെയും രക്ഷിക്കണം, അവരെ പിടിക്കാൻ നടക്കുന്ന ഞങ്ങളെയും നീ രക്ഷിക്കണം. നിന്റെ ഒരു ഗതികേട്, ആ കുഞ്ഞുങ്ങൾക്ക് വീസ് തുറക്കുന്ന ദിവസം ഇന്നാ മറക്കരുതേ. ആരാ അവള്? അറിയത്തില്ലേ? ചെന്തങ് മുക്കിലെ ക്ലിയോപാട്ര മാധവി എന്നാ പേര്. ഉഗ്രം ബിസിനസ്. എന്താ കല്യാണി, വിശേഷം ഒന്നും പറയാറായില്ലേ? ഇതാ ഞാൻ കൊച്ചമ്മ വിട്ടു വന്നേക്കാം, നീ ഒന്നും വെക്കാനും വിളമ്പാനും നിൽക്കണ്ട, എല്ലാം ഞാൻ ഒന്ന് ചെയ്തേക്കാം. എന്താന്ന് വെച്ചാ വാങ്ങിച്ചു കൊടുക്ക്. എനിക്കൂടെ 2 രൂപ. പിന്നെ ഇങ്ങനെ കുളിച്ചു വരാൻ എളുപ്പമാ, ഇതുണ്ടാക്കാൻ ഞാൻ പറഞ്ഞ പാടെ എനിക്ക് മാത്രം അറിയുള്ളൂ. ഇത് ബോംബെ കൽക്കട്ട ഒന്നുമല്ല, ചുവന്ന വിളക്കും കത്തിച്ച് ഇങ്ങനെ വാതിലും തുറന്ന് കാത്തിരിക്കാൻ. ഈ കളത്തിന് പോയാ നിങ്ങളെ ചേട്ടച്ചാ ചെയ്ത പോലെ ഞാൻ നിങ്ങളെ ഒന്ന് അഴിച്ചാക്കും. പട്ടിയല്ല അവൻ എന്നെ കടിക്കും. പത്രം പൊയ്ക്കും. എന്താ ഇത്? പല്ലിനൊന്നും സുഖമില്ലാതെ കിടപ്പിലാ, അവിടെ വരെ ഒന്ന് വരണം. എന്നാലും അങ്ങനെ പറയരുത്, ഉടപ്പടപ്പല്ലേ. നീ പറഞ്ഞാ നിന്റെ വല്യങ്ങന തോന്നിയില്ലല്ലോ. കുടിയൻ, പെണ്ണെ പിടിക്കൻ, ധൂർത്തൻ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞിട്ട് എന്നെ പിടിച്ച് പോലീസിലേപ്പിച്ചില്ലേ. എടാ 6 മാസമാണ് ഞാൻ ജയിലിൽ കിടന്നത്, ഒരു പട്ടി എന്നെ അന്വേഷിച്ചില്ല. കുഞ്ഞെ, കുഞ്ഞിനെ ഞാൻ ഇത് അറിയിച്ചില്ലെന്ന് വേണ്ട, ഇനി കുഞ്ഞിന്റെ ഇഷ്ടം, ഞാൻ പോകുന്നു. പിന്നെ ഇത് ദേഷ്യം കാണിക്കാനുള്ള സമയമല്ല. ഞാൻ പറയുന്ന ഒന്ന് കേൾക്കും. കണ്ടമാന സ്വത്തും പണമുള്ള നിങ്ങളുടെ ചേട്ടൻ മരണസമയത്ത് കണ്ണീരുമായി നിൽക്കുന്ന നിങ്ങളെ കാണുമ്പോൾ ഇതിൽ എന്തെങ്കിലും ചെയ്യാതിരിക്കില്ല, നമ്മുടെ കഷ്ടമൊക്കെ തീരുകയും ചെയ്യും. അതിന് കള്ളം കുടിച്ചു ഇവിടെ കേറിയിരുന്നു. ഞാൻ പറയുന്നൊന്ന് കേക്ക്. അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കാനുള്ള ധൈര്യം പോലും എനിക്കില്ലായിരുന്നു. എപ്പോഴെങ്കിലും വന്നല്ലോ. ഞാൻ ഇന്നൊരു പുതിയ മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മകളുമായി മാനം മര്യാദയായി എവിടെയെങ്കിലും ജീവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളൂ. പക്ഷേ ഈ നിലയിൽ ചേട്ടത്തിയമ്മയും ബാബുമോനെയും ഉപേക്ഷിച്ചിട്ട് പോയാൽ ചേട്ടന്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടുമോ ചേച്ചി? ഇട്ടും പൊട്ടും തിരിയാത്തൊരു കുഞ്ഞാണ് ബാബു, അവനെ മാത്രം കാത്തു സൂക്ഷിച്ചാൽ പോരാത്ത അവസ്ഥയിലാണ് ഞാനിപ്പോ. ഈ നിലയിൽ ഞങ്ങളെ അനാഥരാക്കി അദ്ദേഹം പോയി. അനാഥരോ? ഞാൻ ഇങ്ങനെ എന്റെ ചേട്ടൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈ അളവന്റെ സ്വത്തും നിങ്ങളെ സംരക്ഷിക്കാൻ എനിക്ക് സാധിച്ചില്ലെങ്കിൽ ഈശ്വരൻ എനിക്ക് മാപ്പല്ലോ ചേട്ടിയമ്മേ. പക്ഷേ ജയിലിൽ നിന്നും രോഗിയായി പുറത്തു വന്ന് എന്നെ ശുശ്രൂഷിക്കുന്നതിനോ ഒരു നേരത്തെ ആഹാരം തരുന്നതിനോ മാധവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ ആരുമായിക്കൊള്ളട്ടെ, എനിക്ക് അവളെ ഉപേക്ഷിക്കാനൊക്കെ ചേർത്തിയമ്മേ.
ആരെ ഉപേക്ഷിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ചെത്തിന് വിഷമിക്കണ്ട, ഞാൻ ഉടനെ പോയി അവളെ വിളിച്ചോണ്ട് വരാം. ഒന്നുകൊണ്ടും പേടിക്കണ്ട. കൊച്ചമ്മേ, ആ ഗോപാലും കുഞ്ഞു വെമ്പറന്നവരെയും കൊണ്ട് ഇവിടെ വന്ന് താമസിക്കാനാണോ പാവം? എനിക്കൊന്നും അറിയില്ല. അവരാരാണെന്നും അവരുടെ ജീവിതരീതി എന്താണെന്നും കൊച്ചമ്മയ്ക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ അങ്ങനെ ആരെയും കുറ്റപ്പെടുത്താൻ പാടില്ല. കൊച്ചമ്മയുടെ കൂടെ ഈ വീട്ടിൽ താമസിക്കാനുള്ള യോഗ്യത അവർക്കില്ല. കൊച്ചമ്മേ, എന്റെ യോഗ്യതയും പ്രതാപവും എല്ലാം കഴിഞ്ഞില്ലേ ശങ്കരനായരെ? മോനെ, നമുക്ക് പോവാം. എന്റെ അതേ കൊടുത്തു ഇറങ്ങുവാനും വയ്യ. നമസ്കാരം കൊച്ചമ്മേ. അയ്യോ മാധവി, ഇതിവിടുത്തെ വേലക്കാരത്തിയാ. അവിടെ മോണ്ട കണ്ടപ്പോഴേ എനിക്ക് തോന്നി. പോയി പുറത്ത്. നിങ്ങളല്ലേ പറഞ്ഞത് കേട്ടതീമ കണ്ട ഉടനെ തൊഴണമെന്ന്. ഇനി എന്നെ കൊണ്ട് വയ്യ, നിങ്ങൾ തൊഴുതു. നോക്കിയിരിക്കുന്നത്? ഓ, എ ക്ലാസ് ലേഡീസിനെ കണ്ടിട്ടില്ലായിരിക്കും. ഇതെല്ലാം മുഷിഞ്ഞതാ, വേഗം വലക്കി കിട്ടണം. എന്താ പറഞ്ഞത് മാധവി? ഇതേ എന്റെ എഴുത്തി. സാരമില്ല, എന്താ പേര്? മാധവിക്കുട്ടി. അയ്യോടാ, ചെന്തങ്ങ് മുക്കിൽ മാധവിക്കുട്ടി എന്ന് കേട്ടിട്ടില്ലയോ? അതായത് റെഡ് കോക്കനട്ട് ജംഗ്ഷൻ എന്നും പറയാം. മാധവിക്കുട്ടിയുടെ പേരങ്ങോട്ട് പറഞ്ഞാ മതി, അടി കിട്ടുമായിരിക്കും. അത്രയ്ക്ക് പേരും പ്രശസ്തിയുമാണ്. അറിയാത്ത ഒരു പട്ടി പോലും കാണുകയല്ല. അത് ശരി. അല്ല, എല്ലാവരും അറിയുമെന്ന് അർത്ഥം. ശങ്കരനായരെ, ഇതൊക്കെ എടുത്തകത്ത് കൊണ്ടുപോയിക്ക്. ആ, മോന് മനസ്സിലായില്ലേ, ഞാനാണ് മോന്റെ ചിറ്റപ്പൻ. ചിറ്റപ്പന് സുഖമല്ല മോനെ, അരിഷ്ടം കുടിച്ചതാ. പിന്നെ ഇത് മോന്റെ കുഞ്ഞമ്മ. ഞാൻ മോന്റെ അങ്കിള്. മേല് കഴി, ആഹാരം കഴിക്കാം. ഗോപാല, മോളിലത്തെ മുറി ശരിയാക്കിയിട്ടുണ്ട്, കുളിച്ചിട്ട് വരും, ആഹാരം കഴിക്കാം. മാധവി കണ്ടോ, എത്ര മനോഹരമായിരിക്കും നമ്മുടെ തോപ്പെന്ന്. തെങ്ങുണ്ട്, വാഴയുണ്ട്, നെല്ലുണ്ട്, എല്ലാ കൃഷികളും ഉണ്ട്. ഇറങ്ങി വാ. ആ പിന്നെ ഇതേ നോക്കി, ആ തെക്കേ അറ്റത്ത് കാണുന്ന വാഴത്തോപ്പില്ലേ, അവിടെ മുതൽ ഈ വടക്കേ അറ്റത്ത് കാണുന്ന തെങ്ങും തോപ്പുണ്ടല്ലോ, അതുവരെ നമ്മുടെ സ്ഥലമാ. അപ്പൊ നമ്മുടെ റബ്ബർ എസ്റ്റേറ്റ്? അതിവിടെ അല്ല, ഇവിടുന്ന് പത്തിനെത്തിമേല അകലെയാ. പന്നിപ്പാറ എന്ന് പറയും, 115 ഏക്കറാ. അങ്ങോട്ട് വാ. എടോ, ഒരു നാല് കരിക്കും കൂടെ ഇട്, കൊച്ചമ്മയ്ക്കാ വേഗം വേണം. കൊച്ചമ്മയ്ക്കോ? ഏത് കൊച്ചമ്മ? ഏത് കൊച്ചമ്മന്നോ? മാധവി കൊച്ചമ്മ അല്ല, നമ്മുടെ ചെന്തങ്ങമുക്കിലെ ചരക്കല്ലേ അത്. മാധവിക്കുട്ടി കരിക്ക് കുടിക്കാൻ പകലേ ഇറങ്ങിയിരിക്കാൻ തോന്നുന്നു. ചെന്തങ്ങോ? അതെ സാറേ, ചെന്തങ്ങമുക്കിലെ മാധവിക്കുട്ടി അത്. അനാവശ്യം പറഞ്ഞാലേ അടിച്ചതിന്റെ പല്ലിയാന്തായിട്ടേ. എന്തുവരാടാ നീ? എന്താടാ കൊച്ചമ്മയ്ക്ക് വേണ്ടി കരിക്കിടാൻ പറഞ്ഞപ്പോഴേ ഇവന്മാർ അനാവശ്യം പറയുന്ന അങ്ങനെ? പിന്നെ ഇതെന്താ വന്നിട്ടേ? മര്യാദയ്ക്ക് സംസാരിക്കണം, ഈ പറമ്പ് ഞങ്ങളുടെ വകയാ. അപ്പഴേ നിങ്ങൾക്ക് തെറ്റ് പറ്റിയതാ, ഇത് മണിമംഗലത്ത് ഭവാനി അമ്മയുടെ വകയാണ്. അവർ എനിക്ക് പാട്ടത്തിന് തന്നിരിക്കുക, മനസ്സിലായോ? ഇതിപ്പോഴൊരു നാണക്കേട് വരാനുണ്ടോ? ഭവാനി അമ്മയുടെ മറ്റവരായിട്ട് നടന്നു എന്നിട്ട് പറച്ചില്ലോ, പത്തപ്പോഴും എന്റെ കാടി പോലും. നിങ്ങളെ കൊണ്ടൊരു കരിക്കടിക്കാൻ പറ്റിയോ? ഒരു മുതലാളി. ഇപ്പൊ മനസ്സിലായല്ലോ നിങ്ങൾ ഇവിടെ ആരും അല്ലെന്ന്. മണി, എടോ മണി, നമ്മുടെ സാധനങ്ങളിലെടുത്ത് കാറ് കേട്ടെ. പണ്ടാരോടി ഏതാണ് നമ്മുടെ കൊച്ചമ്മ
എല്ലാവരും കുറെ കൂടി പോകുന്നുണ്ട്. ജാനകി ഇവിടെ നേരെ ഞങ്ങളുടെ സാധനങ്ങൾ എല്ലാം എടുത്ത് വണ്ടി കയറ്റ്. ഇനി ഒരു നിമിഷം ഞങ്ങൾ ഇവിടെ നിൽക്കില്ല. എന്താ ഗോപാല, എന്തുണ്ടായി? എന്തുണ്ടായെന്നോ, ചേട്ടൻ ജീവിച്ചിരുന്ന കാലത്ത് അങ്ങേർക്ക് മാനക്കൾ ഉണ്ടാകണ്ട എന്ന് വിചാരിച്ചാ ഞാൻ മാറി താമസിച്ചത്. പിന്നെ ഈ വസ്തുക്കളൊക്കെ ഒന്ന് നോക്കുക അന്വേഷിക്കാൻ ചെയ്യാൻ വേണ്ടി ചേട്ടത്തിയമ്മയുടെ ആവശ്യപ്രകാരമല്ലേ ഞാൻ വീണ്ടും ഇവിടെ വന്ന് താമസിച്ചത്. അതിനിപ്പോ എന്ത് സംഭവിച്ചു? എന്ത് സംഭവിച്ചു? നമ്മളെ നിലം പാട്ടത്തിന് എടുത്തിട്ടില്ലേ ഒരു ആരാ ഗോവിന്ദനോ ഗോപാലനോ ആ എനിക്കറിയാൻ മേല. ഞാൻ നിലത്തോട്ട് കാലെടുത്ത് വെച്ചില്ല. അവൻ എന്തെല്ലാം പറയുന്നറിയോ? മാധവി ഞാനും ആരാണെന്ന് അറിയാ പോലും ഞങ്ങളെ അങ്ങേയൊക്കെ ആക്ഷേപിച്ചു. ഗോപാലൻ വിഷമിക്കണ്ട, ഞാൻ അയാളെ ഇങ്ങോട്ട് വിളിപ്പിക്കാം. വേണ്ട, അയാള് പറഞ്ഞത് ശരിയല്ലേ. എനിക്കിവിടെ എന്താ അധികാരമുള്ളത്? ഇതെല്ലാം ചേട്ടന്റെ വകയല്ലേ. ഇതിന്റെ നടത്തിപ്പുകാരനായിട്ട് പോലും എന്നെ കാണാൻ ജനങ്ങൾ കഴിയുന്നില്ല. അതുമ്പോട്ടെ, നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഉത്തരവാദിത്വപരമായിട്ട് ചെയ്യാൻ സാധിക്കുന്നു? അതുമില്ല. നിലത്തിലൊരു പമ്പ് തെറ്റി വെക്കാനോ ബ്ലോക്കിൽ പോയി വിത്തും വളം മേടിക്കാനോ എനിക്ക് വല്ല അധികാരമുണ്ടോ? ചേർത്തിയമ്മയ്ക്ക് ഇതിനെ ഇറങ്ങി പോകാൻ സാധിക്കുമോ? അതിന് വഴി ഉണ്ടാക്കാം. ശങ്കരനായരെ, ആ വക്കീൽ സാറിനോട് ഒന്ന് ഇങ്ങോട്ട് വരാൻ പറയും. ബാബുമോൻ മേജറാവുന്നത് വരെ ഭവാനിയമ്മക്ക് അവകാശപ്പെട്ട സകല സ്വത്തുക്കളും നോക്കി നടത്തുവാനുള്ള ഉത്തരവാദിത്വം ഈ പത്രം വഴി ഗോപാലിനെ ഏൽപ്പിക്കുകയാണ്. ഗോപാലിനെ ഒരു വലിയ ചുമതലയാണ് ചേട്ടത്തിയമ്മ ഏൽപ്പിച്ചിരിക്കുന്നത്. വക്കീൽ സാർ പേടിക്കണ്ട, ഗോപാലിന് ആരാണെന്നുള്ള കാര്യം ഇനി ചേട്ടത്തിയമ്മ മനസ്സിലാക്കിക്കോളും. തൊലഞ്ഞു, എല്ലാം തൊലഞ്ഞു, നശിച്ച് നാരാണക്കല്ല് പിടിച്ചു. എന്താ പറഞ്ഞേ? പോയ ഗ്രഹണം തിരിച്ചു വന്നു. ഇനി ഇവിടെയുള്ള എല്ലാ നീർക്കോലിയും പത്തി എടുക്കും. സിനിമ എപ്പോഴാ തുടങ്ങുന്നേ? 9:30 രണ്ടാമത്തെ കളി. ഓ, ഇപ്പൊ തന്നെ 9:30 ആയി. അതെങ്ങനാ, ഇവിടെ വന്നേ പിന്നെ ഈ വീട്ടിലെ 1000 കൂട്ടം കാര്യങ്ങൾ അങ്ങനെ തന്നെ നോക്കണം. പിന്നെ വേണ്ടേ കൊച്ചമ്മയുടെ കാര്യം? ഒടിഞ്ഞൊരു വീട്ടുകാര്യം. എന്നാ മണി പിടിക്കൂ. ഓ, പിന്നെ ഒരു നിമിഷം. നമ്മൾ നാണു അയൽക്കാരനെ തല്ലി എന്നുള്ളതാണ് സത്യം. അങ്ങനെ അവനെ അറസ്റ്റ് ചെയ്തത്. അവൻ ഇവിടുത്തെ വേലക്കാരനാണെന്ന് അറിഞ്ഞപ്പോ എന്നോട് തന്നെ ഈ പറഞ്ഞയച്ചു. ഗോപാലൻ പോയത് നന്നായി. അയ്യോ, നന്നായോ? സിനിമയ്ക്ക് വന്ന് താമസിക്കുകയല്ലേ? വാപ്പാ, ഇനി എന്തിനാ സിനിമ? ലവ് സീനും കുറെ കഴിഞ്ഞ കിടക്കാമുറി സീൻ വരെ ഇവിടെ തന്നെ കാണാമല്ലോ. മാധവി അരിശം വരുന്നു. എന്റെ കാര്യം നോക്കാൻ ഇവിടെ ആരും ഇല്ല. പട്ടാളി എത്താൻ എന്താ? അനീഷാരുണ്ടല്ലോ, കൊഞ്ചാനും പൊന്നാനും ഒക്കെ. ഇനി അവിടെ തന്നെ ചെന്ന് കിടന്നു. ഇന്ന് എന്റെ ബാബുവന്റെ പിറന്നാളല്ലേ ശങ്കരനേരെ? ഇന്നെന്റെ ബർത്ത്ഡേ ആണല്ലേ അമ്മേ? അതാണ് ഈ വിശേഷ പൂജ. എനിക്കെന്ന് ചേർന്ന് മുറിക്കണം. ആ, ഈ കൊല്ലം നമുക്ക് പൂജ മതി മോനെ. അടുത്ത പിറന്നാളിന് നമുക്ക് കേക്ക് മുറിക്കാം. എനിക്ക് ഇന്ന് കേക്ക് മുറിക്കാനാ. അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ കേക്ക്, ബലൂൺ, സീറ്റ്, കളിപ്പാട്ടം ഒക്കെ വാങ്ങി തന്നേനെ. എനിക്കെന്ന് കേക്ക് വലിയ കേക്ക് വേണം. ആ, എല്ലാം വൈകുന്നേരത്താവാം. മോന് സ്കൂളിൽ പോകാൻ നേരമായില്ലേ? ചെല്ല. വാ മോനെ, സ്കൂളിൽ പോകാൻ നേരമായില്ലേ? അനിയൻ കുഞ്ഞിനൊരു ഉമ്മ ഉമ്മ ഉമ്മ. വാ മോനെ. അമ്മാവ, അനിയൻ കുഞ്ഞിന്റെ ബർത്ത്ഡേ എപ്പോഴാണ് അമ്മാവ? അത് പറഞ്ഞിട്ടല്ലേ മോനെ പറയാൻ പറ്റൂ. നമുക്ക് പോകാം. ഇല്ല മോനെ, ഇന്ന് അവന്റെ പിറന്നാളാണെന്ന് അവനെ അറിയിക്കരുതായിരുന്നു ശങ്കരനായരെ. ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ കൊച്ചമ്മേ.
ഇന്ന് വൈകിട്ട് എങ്ങനെ ആഘോഷിക്കാനാ ശങ്കരൻ നായരെ? അവന്റെ അച്ഛൻ ഈ വീട്ടിൽ ഇനി എന്താഘോഷിക്കാനാ? മാസങ്ങൾ പോലും ആയില്ല, അതിനിടയിൽ ഇല്ല, ഒരിക്കലുമില്ല. ഈ വീട്ടിൽ ഇനി ഒരാഘോഷവും പാടില്ല. അമ്പലത്തിൽ പോയി ബാബുമോനു വേണ്ടി ഒരു പുഷ്പാഞ്ജലി നടത്തിയേക്കാം, അത് മതി. പിന്നെ ഒന്നിങ്ങ് വരണം. പിന്നെ ഇന്നിന്റെ ബർത്ത്ഡേ ആണ്, നമ്മുടെ ഫ്രണ്ട്സിനെ ഒക്കെ വിളിക്കണം. ബർത്ത്ഡേയോ? ഇന്നോ? എന്നാരും പറഞ്ഞു? ഞാൻ പറയുന്നു. ഓ, അങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞു, ശരി എന്ന് നടക്കട്ടെ. എടി ജാനകി, പിന്നെ വലിയൊരു കേക്ക് വാങ്ങിക്കണം. ആ എടി, മൂന്ന് വകപ്രഥമം വേണം. പാൽപായസം, അടപ്രഥമൻ, കൊച്ചമ്മ, ഈ വീട്ടിൽ വെച്ച് ഇപ്പോഴും ഇതൊക്കെ വേണം. എന്താടി ഇത്? നിന്റെ മറ്റവന്റെ വീടാണോ? ദേ പറയുന്ന പോലെ കേട്ടോണം. മാധവി, ജാനകി പറഞ്ഞത് അദ്ദേഹം മരിച്ചിട്ട്. ആരുടെ അദ്ദേഹം? ചേടാ, ഒരു ഭർത്താവ് അത്തൊന്നും പറഞ്ഞ് ലോകത്തുള്ള പെണ്ണുങ്ങളെല്ലാം കടന്ന് കരയണമെന്നുണ്ടോ? അല്ലെങ്കിൽ ഞാൻ കാണുന്നുണ്ട് ഓരോരുത്തരെത്ര നേരമാ കടന്ന് കരയുന്നു. എന്തിനാ മാധവി എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? അയ്യോടാ, ഇനിയിപ്പം അയ്യോ എന്നെ കൊല്ലുന്നേ എന്നും പറഞ്ഞ് കടന്ന് വിളിച്ചു പോവില്ലേ പെണ്ണുപിള്ള? ഞാൻ അന്നേ എങ്ങനോട് പറഞ്ഞതാ ഈ ശവപ്പറമ്പിൽ എന്നെ എങ്ങോട്ടെങ്കിലും കെട്ടിയെടുത്തോണ്ട് പോവാൻ? ചേട്ടരിയമ്മേ അവളോട്. നടക്കട്ടെ, എന്ത് വേണമെങ്കിലും നടക്കട്ടെ, ഞാൻ കാരണം ആരും വിഷമിക്കണ്ട. എന്താ തിരിച്ചു പോയോ? ഞാൻ മാധവിയാണ്. ഓ, ഇപ്പൊ കച്ചവടം ചൂട് കുടിച്ച് നടക്കുന്ന സമയമായിരുന്നല്ലേ. പിന്നെ ഞാൻ വിളിച്ചത് ഇന്ന് വൈകുന്നേരം 5 മണിക്ക് എന്റെ ബംഗ്ലാവിലേക്ക് വരണം, എന്റെ ബർത്ത്ഡേ ആണ്. Many, many happy returns of the day. അമ്മ നെഞ്ചിൽ തീർത്ത സ്വർഗം അലിഞ്ഞു ചേർന്നല്ല.
കൊഞ്ചനായ അഴകാധരത്തിൽ വീട്ടു ബിന്ദുവാർന്നു വന്നു സ്നേഹത്തിൻ പൂപ്പാലിക കേക്ക് കണ്ടപ്പോ അവന് വാങ്ങിച്ചു വെച്ചതാണെന്ന് വിചാരിച്ച് മുറിച്ചു കാണും. അതിനെ അവന്റെ തന്ത വാങ്ങിച്ചു വെച്ച കേക്ക് പോയി മുറിക്കണം. ഗോപാല, എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? അച്ഛനില്ലാത്തൊരു കുഞ്ഞിന്റെ പിറന്നാളാണ്. ആ സ്ഥാനത്ത് നിങ്ങളൊക്കെ അല്ലാതെ മറ്റാരാ അവനുള്ളത്? കൊള്ളാവല്ല പമ്പർമാരെ. ആദ്യം കൊച്ചിന് അച്ഛൻ, പിന്നെ അമ്മയ്ക്ക് നായരെ. ആ പറഞ്ഞത് നിന്റെ സംസ്കാരം. എന്താ പറഞ്ഞടി? നിങ്ങളെല്ലാം വരൂ, നമുക്ക് ഹോട്ടലിലേക്ക് പോവാം. ഷോയി നശിച്ച വീട്ടിൽ നല്ലതൊന്നും നടക്കത്തില്ല. നിങ്ങളെ അവരോട് പുറത്തോ. ഗോപാല, ഇതിനാണോ നീ അവളെയും കൂട്ടി ഇങ്ങോട്ട് വന്നത്? അവൾ വന്നതിലാണോ തെറ്റ്? നിങ്ങൾ ചെയ്തത് ശരിയായോ? ഈ വീട്ടിൽ ഇന്ന് നിങ്ങൾക്കുള്ള അത്ര അവകാശം നമുക്കും ഉണ്ട്. മര്യാദയ്ക്കാണെങ്കിൽ നമുക്ക് ഒത്തുപോകാം. അമ്മയ്ക്ക് തെറ്റുപറ്റിപ്പോയി മോനെ, അമ്മയ്ക്ക് തെറ്റുപറ്റി. ശങ്കരനായരെ, നാളെ ആ വക്കീൽ സാറിനോട് ഒന്ന് ഇങ്ങോട്ട് വരാൻ പറയാം. നാളെ വക്കീൽ വന്നോ ആധാരം തിരിച്ചെഴുതും, പിന്നെ നമ്മൾ പഴയ പണിക്ക് പോയേച്ചാ മതി. ഈ ഗോപാലിന്റെ കൈക്ക് വന്ന സാധനങ്ങളൊന്നും തിരിച്ചുപോയ ചരിത്രമില്ല.
നാളെ നേരം വിളിക്കുമ്പോൾ ഈ തറവാടിന്റെ പേര് പറയാൻ ഗോപാലൻ മാത്രമേ ജീവിച്ചിരുന്നു. അത്രയ്ക്ക് വേണോ? സംഗതി പുറത്തായാൽ നമ്മളകത്താ. അല്ല, സംഗതി നടന്നില്ലെങ്കിൽ നാളെ നമ്മൾ ഇവിടെ നിന്നും പുറത്താ. നമ്മളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാനോ? അതിന് ആ തള്ളയും മകനും നാളത്തെ സൂര്യോദയം കാണില്ല. എന്തു വന്നാലും ഞാൻ നോക്കിക്കൊള്ളാം. പണം പോരാൻ തോന്നിയാൽ ഇനിയും തരാം. എന്തു പറയുന്നു? ഇല്ലങ്ങുന്നേ, എന്നെ നിർബന്ധിക്കരുത്. ഞാനത് ചെയ്യില്ല. തീർത്തു പറയുകയാണോ? അങ്ങുന്നേ, ഞാനൊരു പാവപ്പെട്ടവനാണ്, പണത്തിന് ആവശ്യവുമുണ്ട്. പക്ഷേ അതിനു വേണ്ടി ഒരു കൊലപാതകം ചെയ്യാൻ എന്നെ കൊണ്ടാവില്ല. ഞാനത് ചെയ്യില്ല. ഭദ്രൻ, എന്റെ തീരുമാനം നടക്കണം. നീ അല്ലെങ്കിൽ മറ്റൊരാളെ ചെയ്യും. പക്ഷേ ഇപ്പോൾ അതറിയാവുന്ന നീ മാത്രമാണ്. മര്യാദയ്ക്ക് ഈ പണം വാങ്ങിക്കുന്നതാണ് നല്ലത്. അത്യാവശ്യമായൊരു കാര്യം കൊച്ചുമയോട് പറയാനുണ്ട്. കഥ തുറക്കുമോനെ? അല്ല, വലിയ കൊച്ചമ്മ തന്നെ.
ഇവിടെ ആരുമില്ലേ? എന്ത് പറ്റി മോനെ? അമ്മ എവിടെ? അച്ചോ അച്ചോ, നമ്മുടെ പള്ളിക്കടവിൽ ഒരു സ്ത്രീ വന്ന് അടിഞ്ഞിടക്കുന്നു. ഏ, വെള്ളത്തിൽ വീണതാ, ബോധമില്ല. കണ്ടിട്ട് ഗർഭിണിയാണോ തോന്നുന്നു. എന്തെങ്കിലും അപകടം? മരിച്ചിട്ടില്ല. അവരെ നമ്മുടെ മിഷൻ ഹോസ്പിറ്റലിലൂടെ എത്തിക്കൂ, ഞാൻ അവർ ഫോൺ ചെയ്യാം. ദൈവകാരുണ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ട ഞാൻ ആശുപത്രിയിൽ വെച്ച് രാജുമോനെ പ്രസവിച്ചു. നല്ലവനായ അച്ഛന്റെ തണലിൽ നാലഞ്ചു വർഷം ഞാനും രാജുമോനും കഴിഞ്ഞു. ഗുഡ് മോർണിംഗ്. എന്താ ഭാനി, അമ്മയും മോനും കൂടി? മോൻ പഠിച്ച് വലിയ ആളാകുമെന്ന് അച്ഛൻ പറഞ്ഞു എന്ന് പറയാ. അതെ രാജു, നീ ഇവിടെ കളിച്ചുകൊണ്ടിരുന്നാ മതിയോ? വരൂ. ബോർഡിംഗിൽ ചേർത്ത് പഠിപ്പിക്കുന്നതിന് വേണ്ടി അച്ഛൻ രാജുമോനെയും കൂട്ടിക്കൊണ്ടുപോയി. അയൽക്കാരിയുടെ മകൾ ജയന്തിമോൾ മാത്രമായിരുന്നു എനിക്കൊരാശ്വാസം. പകൽ മുഴുവൻ ജയന്തിമോളെ എന്നെ ഏൽപ്പിച്ചിട്ടാണ് അവർ ഓഫീസിൽ പോയിരുന്നത്. ഒരു ദിവസം എന്റെ ബാബുമോനെ പറ്റി സംസാരിച്ചു പോകുന്ന രണ്ടുപേരെ കാണാനിടയായി. അവൻ ഞങ്ങളുടെ അടുത്ത് വരുമ്പോ 4-5 വയസ്സ് പ്രായമുണ്ടായിരുന്നുള്ളൂ. നല്ല സ്നേഹമുള്ള പച്ചന. അവൻ കുടുംബത്തിൽ പിറന്ന കുട്ടിയാ, കണ്ടാൽ അറിയാം. അവരെന്റെ മോനെ കാണിച്ചു തരാമെന്നേ. ജയന്തി മോളെയും എടുത്ത് മോനെ കാണാനുള്ള ആർത്തിയോടെ ഞാൻ അവരെ പിന്തുടർന്നു. മനുഷ്യവാസമില്ലാത്ത പല സ്ഥലങ്ങളിലൂടെ അവരെന്നെ കൂട്ടിക്കൊണ്ടുപോയി. ഇനി എത്ര ദൂരം പോണം? എത്ര ദൂരം പോണന്നാ? എടാ ബാല, അവരെന്റെ കാലന്മാരായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോഴേക്കും രക്ഷപ്പെടാനുള്ള വഴികൾ അടഞ്ഞിരുന്നു. ആ ദുഷ്ടന്മാരെന്നെ കൊല്ലാൻ ശ്രമിച്ചു. ആയോ
കൊച്ചു കുഞ്ഞിനെ കൊല്ലാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നി? ഞാൻ കൊന്നോ? പിന്നെ ഈ കുഞ്ഞ് ആത്മഹത്യ ചെയ്തോ? യമനെ, ഈ സ്ത്രീ കൊച്ചു കുഞ്ഞിനെ കല്ലുകൊണ്ടടിച്ചു കൊന്നിരിക്കുന്നു. ഈ വളയും മാലയും ഇവിടെ ഈ കുട്ടിയുടെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചതാണ്. ഇവളൊരു കള്ളിയാണ്, ഇത് ഇവളുടെ കയ്യിൽ ഇരുന്നാണ്. ഇത് കണ്ടില്ലേ? അയ്യോ, ഞാൻ കള്ളിയല്ല, ഞാൻ മോഷ്ടിച്ചില്ല. ഈ കുട്ടി എവിടെ നേടിയേ? എന്റെ അയൽവക്കത്തുള്ള കുട്ടിയാ, എന്റെ സ്വന്തം മോളെ പോലെ. ഈ ദുഷ്ടന്മാരതിനെ കൊന്നത്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഈ പിഞ്ചു കുഞ്ഞിനെ ഞാൻ കൊല്ലുമോ സാറേ? ഞാൻ കൊല്ലുമോ? നിർത്തു, എനിക്ക് പറയാനുള്ളത് സ്റ്റേഷനിൽ പറയാം. എടാ കാണുമല്ലേ, ആ കൊച്ചിനടുത്ത് നിൽക്കൂ, സ്റ്റേഷനിലേക്ക് കൊണ്ടുവരൂ. അങ്ങനെയാണ് ഇത്രയും കാലം ഞാൻ ഈ ജയിലിൽ കഴിയേണ്ടി വന്നത്. ഭവാനി അമ്മയ്ക്ക് ഇന്ന് പോവാം, സുപ്രണ ദേവം വരാൻ പറഞ്ഞു. അത് ചായ എടുക്കടാ, വാ പൊള്ളുന്ന ചായ ഇപ്പൊ തരാം. ചൂടുണ്ട് ചേട്ടാ? ചൂടുണ്ടല്ലേ. അയ്യോ 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 അമ്മേ, അയ്യോ 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 അമ്മേ. എന്നെ പിടിക്കാണല്ലേ. അമ്മേ അമ്മേ, േ മിടുക്കൻ, യവന്മാരൊക്കെ ഇങ്ങനെ വേണം പഠിപ്പിക്കാൻ. ആരാ, എന്തു വേണം? അച്ഛൻ ഇവിടെ ഉണ്ടോ? ഏതച്ഛൻ? അറയ്ക്കൽ അച്ഛൻ. അദ്ദേഹം എന്നായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്? പത്ത് പന്ത്രണ്ട് കൊല്ലം മുമ്പ്. അയ്യോ, അദ്ദേഹം സ്ഥലം മാറിപ്പോയിട്ട് വർഷങ്ങളായല്ലോ. അച്ഛൻ ഇപ്പൊ എവിടെയാണെന്ന് അറിയാമോ? ഒരു വിവരവുമില്ല. അപ്പോ എത്ര രാജുമോ? വക്കീൽ സാർ അകത്തുണ്ടോ? ഉണ്ട് അച്ഛല്. നമസ്കാരമുണ്ട് വക്കീൽ സാറേ. മുട്ട പൊരിക്കുമ്പോ സ്വാമി എത്തുമല്ലോ. അവിടെ ഇരി സ്വാമി, ഞാനിപ്പോ വരാം. ഇന്നലെ വക്കീൽ സാറ് കോടതി തകർത്ത് കളഞ്ഞു. എന്താണ് സ്വാമി കേസ് ജയിച്ചത്? ഈ എറണാകുളം പട്ടണത്തിൽ ക്രിമിനൽ കേസിനെ കാളിങ്കൽ കൃഷ്ണക്കുറുപ്പിനെ ജയിക്കാൻ ആരുമില്ലെന്നാണ് വെപ്പ്. നമ്മുടെ കേസോടുകൂടി അത് തകർന്നു. സാറ് നന്നായി വാദിച്ചു, നാം ജയിച്ചു. എന്താ സ്വാമി ഇത്? തരാനുള്ളത് തന്നു കഴിഞ്ഞല്ലോ, പിന്നെ ഇരിക്കട്ടെ ഇരിക്കട്ടെ. സന്തോഷമുണ്ടല്ലേ? ആ സന്തോഷം പ്രകടിപ്പിച്ചല്ലേ, അത് മതി. ഇരിക്കട്ടെ. യുവർ ടൂ സ്ട്രിക്റ്റ്. എനിക്ക് വളരെ തൃപ്തി കേട്ടോ. ഞാൻ വരട്ടെ. നല്ല മണം. വക്കീൽ സാർ നല്ലൊരു പാചകക്കാരൻ കൂടിയാണല്ലേ. എന്നാ ഞാൻ വരട്ടെ. ഈ പട്ടരുടെ ഒരു നല്ല മണം ഞാൻ അപ്പോഴേ തീരുമാനിച്ചത്. എന്തിനു പാവപ്പെട്ട സ്വാമി പറയുന്നു,
ഈ പെണ്ണുങ്ങൾ ചെയ്യുന്ന ജോലിയൊക്കെ ആണുങ്ങൾ ചെയ്താ ഇങ്ങനെ ഇരിക്കും. ആ താറങ്ങോട്ട് മാറി നിൽക്കണം, ഞാൻ ഇപ്പൊ റെഡിയാക്കി തരാം. ഓ അങ്ങനെ ആവട്ടെ. ഇത്ര വേഗം എല്ലാം റെഡിയായല്ലോ, ഈ ഒരു കാര്യം മാത്രം എന്നെ കൊണ്ട് വയ്യ. വയ്യെങ്കിൽ അതിന് വേഗം ഒരു പോംവഴി കണ്ടുപിടിക്കണം. എന്താണ് അതിനൊരു വഴി? അതെ, എന്റെ അച്ഛനോട് പോയി ചോദിച്ചാൽ പറഞ്ഞു തരും. അത് വേണോ? മോള് തന്നെ അങ്ങോട്ട് ചോദിച്ചാ പോരെ. അയ്യോ ഞാനില്ല, ചിലപ്പോ നമുക്കെതിരായിട്ട് വിധിച്ചാലോ? അതുകൊണ്ട് വക്കീൽ സാർ തന്നെ പോയി വാദിച്ച് ജയിച്ചു വന്നാൽ മതി. ഓക്കേ ഡൺ. അയ്യോ എല്ലാവരും കാണും. ഗുഡ് മോർണിംഗ് ഫാദർ. ഇരുന്നാട്ടെ. ഇരിക്കൂ. രാജഗോപാലിന്റെ ജോലി തിരക്കിനിടയിൽ വൈകുന്നേരത്തെ പരിപാടി ഓർമ്മപ്പെടുത്താനാണ് ഞാൻ വന്നത്. സ്കൂളിലെ സമ്മാനദാനത്തിന്റെ കാര്യമല്ലേ, അതിനൊന്ന് ഫോൺ ചെയ്താൽ മതിയായിരുന്നല്ലോ. വലിയ നേതാക്കന്മാരെയും ഉയർന്ന പദവിയിലുള്ളവരെയും ഒക്കെ നേരിട്ട് വന്ന് ക്ഷണിക്കുന്നതല്ലേ അതിന്റെ മര്യാദ. ഞാൻ എത്ര വലിയവനായാലും ഏത് പദവിയിലിരുന്നാലും അച്ഛന്റെ രാജമോൻ തന്നെ. എപ്പോഴും ഏത് പ്രവൃത്തിയിലും അച്ഛന് ഞാനൊരു അഭിമാനമായിരിക്കും. എനിക്കറിയാം. ഗോഡ് ബ്ലെസ് യു മൈ സൺ. എന്നെ എന്റെ വീട് വരെ ഒന്നും കൊണ്ടുവന്ന് ആക്കി തന്നൂടെ. അതുവരെ പോവില്ല മൂപ്പിലെ, ഇത്രയും ദൂരം എന്റെ ജീപ്പ് ആയതുകൊണ്ടാ വന്നത്. മെല്ലെ നടന്നു പോയട്ടെ. മടങ്ങുമ്പോ ഞാൻ കൊണ്ട്. ഓ ഞാനിവിടെ കാണും. ഇവള് പറയുന്നത് കേട്ടാ തോന്നുന്നു ഈ ലോകത്ത് ഇവൾക്ക് അറിയാൻ പാടില്ലാത്ത ഒരു കാര്യവും ഇല്ലെന്ന് തോന്നുമെന്നോ? എനിക്കറിയാവുന്നോണ്ടല്ലേ പറഞ്ഞത്. ഞാൻ എന്ത് ചെയ്യണമെന്ന് പറ. ഇപ്പൊ ചെയ്തില്ലെങ്കിൽ എന്റെ തല ഞാൻ പൊട്ടയടിക്കാം. എന്നാലേ ആ വണ്ടി ഒന്ന് ഓടിക്കാമോ? ഇതോ പാടി ഓടിക്കാ. എടി കുഴപ്പമൊന്നും ഉണ്ടാക്കല്ലേ, നീ ഒന്ന് ചുമ്മാ ഇരിയടി. ഇത് ഓടിക്കുന്നത് കാളവണ്ടി ഓടിക്കുന്നേക്കാൾ എളുപ്പമാ. വാന്നേ കേറ്. നിങ്ങളെ എപ്പോഴും ഈ വഴി അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി
ഓടിച്ചോണ്ട് പോവില്ലേ? അപ്പൊ ഞാൻ നോക്കി നോക്കി നിക്കും. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് ആർക്കും ഓടിക്കാവുന്ന. എന്താ നീ പറഞ്ഞത്? ഞാൻ ജീപ്പ് ഓടിച്ചോണ്ട് പോകുന്നത് നീ നോക്കി നിൽക്കുവന്നു. അതെന്തിന്? നിന്റെ പേരെന്താ? സുശീല. കൊള്ളാം, ഞാൻ ഇതുവഴി പോകുമ്പോ ഇനിയും നോക്കി നിൽക്കുമോ? നോക്കി നിൽക്കില്ലേ? നിന്റെ വീട് എവിടെയാ? അവിടെ അങ്ങ് പാഞ്ചാലി കുപ്പത്താ. ഓഹോ, ഞാനും അതുവഴിയാ പോകുന്നത്. വണ്ടി കയറിക്കോ, വിട്ടുവരാം. ഓഷോ വേണ്ട, എന്റെ അച്ഛൻ വഴക്കു പറയും. നിന്റെ അച്ഛൻ അറിയാതെ ഞാൻ നിന്നെ കൊണ്ടാക്കി തരാം, വാ. വേണ്ട വേണ്ട, നിങ്ങൾ ഈ വണ്ടിയിൽ അവിടെ വരുമ്പോഴേക്കും ഞാൻ എന്റെ വീട്ടിലെത്തും. ജീപ്പിനേക്കാൾ മുമ്പ് നീ എത്തുമോ? അതെങ്ങനെ? നോക്കിക്കോ. അവക്ക് വരാൻ പറ്റുമോ? അല്ല, പറ്റുമോ? ആള് വന്നു കഴിഞ്ഞു. അയ്യോ എന്റെ മോളെ, നീ വരാൻ താമസിച്ചെന്ന് പറഞ്ഞ് നിന്റെ അമ്മ അവിടെ കടന്ന് കയർ പൊട്ടിക്കുക. നാളെ എന്റെ ക്ലാസ്സിലെ കുട്ടികളെല്ലാം കൂടി എക്സ്കർഷന് പോവുകയാണമ്മേ. ഞാനൊന്നും പോകുന്നില്ല, മറ്റു വലിയ ടീച്ചർമാരൊക്കെ പോകുന്നത്. പോകുന്ന കുട്ടികളുടെ പേരും ലിസ്റ്റും എല്ലാം തയ്യാറാക്കിയായിരുന്നു, അതാണ് വൈകിയത്. അതെന്താ മോളെ നീ പോവാത്തത്? എനിക്ക് നാളെ തൊട്ടൊരു ട്യൂഷൻ കിട്ടിയിട്ടുണ്ടമ്മേ. ട്യൂഷനോ? അതെ അമ്മേ, ഒരു വലിയ കാശുകാരന്റെ ഭാര്യ, 10-40 വയസ്സ് കാണും, വലിയ ഫാഷനാ, ഇംഗ്ലീഷ് ഒരു അക്ഷര അറിഞ്ഞുകൂടാ. അവരെ അവര് വീട്ടിൽ ചെന്ന് പഠിപ്പിക്കണം. അവർക്ക് ഈ പ്രായത്തിലും BA പാസ്സാകണം പോലും. ആ പണക്കാരാവുമ്പോ വലിയ വലിയ ആളുകളുമായി ഇടപഴകേണ്ടി വരും. ക്ലബ് മീറ്റിംഗ് എന്നും പറഞ്ഞ് പല സ്ഥലത്തും പോകേണ്ടി വരും. അവിടെയൊക്കെ BA ആണെന്നും പറഞ്ഞ് 2-3 ഇംഗ്ലീഷ് അക്ഷരം കടിച്ച് പൊട്ടിച്ചാലേ സ്ഥാനം കിട്ടും. വൈകുന്നേരം സ്കൂൾ വിട്ടു കഴിഞ്ഞ് പിന്നെ അവരുടെ വീട്ടിലേക്ക് പോയി ട്യൂഷനും കഴിഞ്ഞ് വരുമ്പോ നേരെ ഒത്തിരി ഇരുട്ടിയല്ലേ മോളെ. അയ്യോ അമ്മേ, ഈ അമ്മയ്ക്ക് ഒന്നും അറിഞ്ഞുകൂടാ. ഇത് പട്ടണമാണമ്മേ. നേഴ്സുമാർ, ഡോക്ടർമാർ, ടെലിഫോൺ ഓഫീസിൽ ജോലി ചെയ്യുന്നവർ തുടങ്ങി എത്ര പേരാ രാത്രിയിലും ജോലിക്ക് പോകുന്നത്. എനിക്ക് അവര് 100 രൂപ ഫീസ് തരാമെന്നാ പറഞ്ഞിരിക്കുന്നത്. കൊള്ളാം കൊള്ളാം, അമോള് പൊക്കു. നീ നോക്കിക്കോ, എന്റെ മോക്ക് 100 രൂപയാ കിട്ടാൻ പോകുന്നു. ആ പിന്നെ ആരാണെന്ന് എനിക്കറിയാം ചേട്ടനാ. ഞാൻ നിനക്കൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്, എന്താണെന്ന് പറയാമോ? മുഖത്തിൽ സോപ്പൊന്ന് കഴുകി കളയട്ടെ, എന്നിട്ട് വേണ്ടേ പറയാൻ? കണ്ണ് തുറക്കാതെ തന്നെ പറ. കേക്കട്ടെ. എരുമച്ചാണോ? അത് നിന്റെ തലയിലല്ലേ. വെള്ളം താ ചേട്ടാ, കണ്ണ് നേർന്നു. ആ ശരി ശരി, മുഖം കഴിക്കോ. എങ്ങനെയുണ്ട്? അയ്യോ നല്ല സാരി, ഇതിന് നല്ല വില കൊടുത്തതാണല്ലോ. നിനക്ക് വേണ്ടി ഒരു സാരി വാങ്ങിക്കാൻ ഞാൻ കുറച്ച് കാശൊരുക്കുകയായിരുന്നു, അതിന്റെ കൂടെ ഇന്നൊരു കോളും. അമ്മേ ഈ സാരി കണ്ടോ, എനിക്ക് വേണ്ടി ചേട്ടൻ വാങ്ങിച്ചതാ. അതുമല്ല, അവന്റെ കാശ് കിട്ടിക്കഴിഞ്ഞാ പിന്നെ എല്ലാം പെങ്ങള് പെങ്ങള് പെങ്ങള്. കണ്ടോ കണ്ടോ, അമ്മയുടെ അസൂയ കണ്ടോ, അത് നീ അമ്മയ്ക്ക് കൊടുത്തേക്ക്. അതാടാ, ഇനി വേണം ഞാൻ സാരി ഉടുക്കാൻ. എല്ലാരും കൈ കഴുകിട്ടോ, ഊണ് കഴിക്കാം. ഒരു അമ്മവാ.
ഞാൻ ആലോചിക്കുകയായിരുന്നു, നമുക്കൊരു ബ്രാൻഡ് കട അങ്ങ് തുടങ്ങിയാൽ എന്താ? എന്താ ഇനി ഇവിടുത്തെ പരിപാടി തീർന്നില്ലേ? വെളുത്ത ഇരുട്ടുന്നവരെ ഇങ്ങനെ കുടിച്ചു കൊടുത്ത് കടന്നു. നിന്റെ തറവാട്ട് പോലെ എഴുതിട്ടാണോ ഞാൻ കുടിക്കുന്നത്? ഓ തുടങ്ങി ഒരു തറവാടി. മണിമേഖലം തറവാടാ? തറവാടൊന്ന് രാമപുരത്ത് അല്ലയോ അങ്ങനെ? ഇത് മണി മംഗളം ബംഗ്ലാവ്. അതായത് ഈ മണിയുടെ മംഗളത്താൽ ഭവിച്ച ബംഗ്ലാവ്. അതേടാ, ഈ ഗോപാലൻ എവിടെയാണോ അവിടെയാണ് മണിമംഗളം. രാമപുരത്തായാലും ശരി, എറണാകുളത്തായാലും ശരി. പിന്നെ മദാമി എങ്ങോട്ടാ പുറപ്പാട്? എനിക്കിന്ന് ലേഡീസ് ക്ലബ് മീറ്റിംഗിന് പോണം. മാധവി കൊച്ചമ്മ, ഈ വേഷത്തിലൊന്ന് നമ്മുടെ ചെന്തങ്ങമുക്ക് വരെ പോണം. എന്താണോ ഞാൻ തുണി കൊടുത്തിട്ടില്ലേ? അല്ല, പൊട്ടി പൊട്ടിക്കും. മണി, എന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ടീച്ചർ വന്നില്ലേ? വന്നു, അവരാണ്ട മുകളിലിരുന്ന് പെട്ടിയെ പഠിപ്പിക്കും. പെട്ടിയെ പഠിപ്പിക്കും? എന്തിനാ? മാധവി കൊച്ചമ്മയ്ക്ക് സമയമില്ലാത്തോണ്ട് ടീച്ചർ പെട്ടിയെ പഠിപ്പിക്കും. കൊച്ചമ്മയ്ക്ക് സമയം കിട്ടുമ്പോ പെട്ടി കൊച്ചമ്മയെ പഠിപ്പിക്കും. അല്ല, നിന്റെ നരച്ചിരുന്ന് മുടിയെല്ലാം കറുത്തല്ലോ. എന്തോ ഞാൻ ഡൈ അടിക്കുന്നു. എന്ത് വേണം? നിങ്ങൾ എന്തൊരു മനുഷ്യനാ, സൊസൈറ്റി ലേഡീസ് ആയ അങ്ങനെയാ? അങ്ങനെ 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 മലയാളി. നീ എന്തോ നവച്ചേ പറഞ്ഞു പിടിപ്പിക്കുന്നത്? ഇതൊക്കെ പ്രാഥമിക പാഠങ്ങളാണ്. അതെന്തോന്ന് പാഠമാ? കാറ്റും വാറ്റും എലിയും പൂച്ചയും അതൊന്നും വേണ്ട. ഞാൻ എന്റെ കൊച്ചുകുട്ടിയാണോ എനിക്ക് പഠിക്കേണ്ടത്? ബ്ലഡി റാസ്കൽ, ഫൂൾ, ലവ്, സെക്സ്, ഇതിന്റെയൊക്കെ അർത്ഥമാ? ചേച്ചി അതൊക്കെ വൃത്തികേടാണ്. ആര് പറഞ്ഞു? ഹൈ ക്ലാസ് ലേഡീസ് ഒക്കെ അങ്ങനെയാ. നീ ഞാൻ പറയുന്ന പഠിപ്പിച്ചാ മതി. കുറച്ചു നേരമെങ്കിലും ചേച്ചി അടുത്തിരുന്ന് പഠിച്ചാൽ അവരൊന്നും എനിക്ക് ടൈമില്ല. നീ ആ പെട്ടിയെ പഠിപ്പിക്കും, ഞാൻ അതിന് കേട്ട് പഠിച്ചോളാം. എനിക്ക് കുറച്ച് തിരക്കുണ്ട്. എന്താ രാഗം പിള്ളേ? എന്റെ അർത്ഥം ഡ്രൈവറാണെന്ന് പറഞ്ഞ ശമ്പളം വരും, വീട്ടിൽ കിടന്ന് ഉറങ്ങിയാ മതിയോ? ക്ഷമിക്കണം മുതലാളി, തീരെ സുഖമില്ലാഞ്ഞിട്ടാണ്. സുഖമില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ദിവസം എത്രയായി? വയ്യലാക്കാൻ നേരത്തെ പറയണം, ഞാൻ നേരെ ആലോചിക്കില്ലേ. അയ്യോ മുതലാളി, അങ്ങനെ പറയരുത്. ഇന്നൊരു ദിവസം കൂടി മുതലാളി ഒന്ന് ക്ഷമിക്കണം. നാളെ തീർച്ചയായും ഞാൻ വന്നോളാം. അയ്യോ അച്ഛൻ ഇങ്ങനെ പുറത്തു വന്നത്. മുതലാളി, അച്ഛന് പനിയാ, പേര് വയ്യ. മോളാണില്ലേ? രാഘവ ടെസ്റ്റ് എടുത്തോ. അല്ല, അവള് പറഞ്ഞ നേരല്ലേ, സുഖമില്ലെങ്കിൽ ആ കാര്യം അങ്ങ് പറഞ്ഞാച്ചാ പോലായിരുന്നു. ഡോക്ടറെ മറ്റും ഇങ്ങോട്ട് അയക്കണോ? വേണ്ട മുതലാളി, ഞാനിപ്പോ കഷായം കുടിക്കുന്നുണ്ട്. ഉണ്ട് ഉണ്ട്, എന്നാലും അങ്ങനെയല്ലല്ലോ. ഇതാ ഇത് വെച്ചു. അല്ലേ അച്ഛന്റെ ഇരിക്കട്ടെ. നല്ലോണം സുഖമായതിനു ശേഷം രാഘവൻ ജോലിക്ക് വന്നാ മതി. അച്ഛനെ സൂക്ഷിച്ചോണേ കേട്ടോ. എന്താവശ്യമുണ്ടെങ്കിലോട്ട് വന്നാ മതി. അല്ല, ആരെങ്കിലും പറഞ്ഞാ വെച്ചാ മതി എന്ന് പറയായിരുന്നു. രാഘവൻ ഇങ്ങനെ മോളുള്ള കാര്യം എന്നോട് ഇതുവരെ പറഞ്ഞില്ലല്ലോ. നമുക്ക് അകത്തേക്ക് പോവാം. ഞാൻ പോട്ടെ മുതലാളി. ആ പൊയ്ക്കോ പൊയ്ക്കോ. ലോയർ അസോസിയേഷൻ മീറ്റിംഗ് അടുത്ത മാസം 27-ന്. അതിനു മുമ്പ് തീരും. ഓ, ഒരു മാസം ഉണ്ടല്ലോ, അതിനു മുമ്പ് തീരും. എല്ലാം അവർ വീണല്ലോ. അയ്യോ, എന്ത് പറ്റി? എന്താണ് എന്താണ് എന്താ എന്ത് പറ്റി? എന്താണെന്ന് അറിയില്ല, തല ഇറങ്ങി വീണതാ.
ഒന്നാമതില്ലാത്തതൊക്കെ ജോലിക്ക് വന്നിരിക്കുന്നു മനുഷ്യനെ മെനക്കെടുത്താൻ. വയസ്സായില്ലതല്ലേ, നിങ്ങൾക്ക് വീട്ടിൽ കിടന്ന പോരെ. ഈ വയസ്സുകാലത്ത് അമ്മ എന്തിനാ ഈ പണിക്കൊക്കെ ഇറങ്ങിയിരിക്കുന്നു? മക്കളാരും ഇല്ലേ? ആ ശരി ശരി, നോക്കി നിൽക്കാതെ ജോലിക്ക് പോണം. അമ്മ ഒരു കാര്യം ചെയ്യും, രണ്ടു ദിവസം പണിക്ക് വരണ്ട. ഇതാ ഇത് പിടിക്കും. വേണ്ട, കടവെന്ന് കരുതിയാ മതി, സാധിക്കുമ്പോ തിരിച്ചു തന്നാ മതി. വർഗീസേ, ഇവരെ റിക്ഷയിൽ കയറ്റി വീട്ടിൽ വിട്ടേക്കും, ഞാൻ പിന്നെ വരാം. ശരി സർ. സാരിയുടെ ഭംഗി അറിയണമെങ്കിൽ എന്റെ പെങ്ങൾ ഉടുക്കണം. ചേട്ടൻ സാരി ഉടുത്ത പെണ്ണുങ്ങളെ കണ്ടിട്ടേ ഇല്ലെന്ന് തോന്നുന്നു. ആ പറഞ്ഞ നേര, ഈ കാട്ടിലും മലയിലും ജീപ്പ് ഓടിച്ച് നടക്കുന്ന ഞാൻ ഇവിടെ സാരി ഉടുത്ത പെണ്ണുങ്ങളെ കാണാൻ? ഇനി വാ ചോദിക്കാം. വീട് ചേട്ടാ, എനിക്ക് നേരായി ട്യൂഷന് പോണം. അവിടെ ഒരു ട്യൂഷൻ പഠിപ്പിക്കല്, എനിക്ക് തീരെ ഇഷ്ടമല്ല. അവിടെ ഈ പഠിപ്പിക്കലൊക്കെ തകയും നിർത്താനുള്ള പണി കണ്ടുവച്ചിട്ടാണ് അമ്മേ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. എനിക്കെന്താ, മാസം തികയുമ്പോ ചക്കച്ചുള പോലെ എന്നി വാങ്ങിക്കുന്ന കാശങ്ങില്ലാതോ? നിന്നെ കെട്ടാൻ പോകുന്നവനെ അതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അമ്മേ, ഞാൻ പറഞ്ഞ സത്യമാ, ഇവക്ക് നല്ലൊരു ചെറുക്കനെ കണ്ടുവച്ചിട്ടുണ്ട്. നേരണ്ടോ മോനെ? ആരാ അത്? ഒരു മോട്ടോർ വർക്ക്ഷോപ്പിലെ മെക്കാനിക്, ബിഎക്കാരനാ, നല്ല മിടുക്ക്. അവൻ നമ്മുടെ ശ്രീദേവിയെ കണ്ടിട്ടുള്ള ലക്ഷണമാ കാണുന്നത്. എല്ലാം ഭഗവതിയുടെ അനുഗ്രഹം പോലെ നടക്കും. എടോടോ, അവിടെ ഒന്നും നനഞ്ഞിട്ടില്ലടോ. ദാ ഇവിടെ നോക്ക്, അവിടെ നനഞ്ഞിട്ടില്ല. ആരാ അത്? ഓഹോ, ടീച്ചർ അമ്മയോ? ട്യൂഷൻ പഠിപ്പിക്കാൻ ഉണ്ടല്ലോ. ദാ മുകളിലോട്ട് എന്നാട്ടെ. അയ്യോ, ഇന്ന് ബാബുവിന്റെ പെങ്ങളല്ലേ? എന്തു പറ്റി? വരൂ ആസ്പത്രിയിലേക്ക് പോ. വേണ്ട, വേഗം വീട്ടിലേക്ക് കൊണ്ടുപോകും. എന്താ മോനെ, എന്താ നീ ഉടുത്തിൽ നിൽക്കുന്നത്? ഒരു കാര്യമുണ്ടമ്മേ, സ്വകാര്യം. ആ മോനെ, നീ എങ്ങോട്ടാ? ഒരു മോട്ടോർ മെക്കാനിക്കിന്റെ കാര്യം പറഞ്ഞില്ലേ അമ്മാവ, അവന് നമ്മുടെ ശ്രീദേവി ഇഷ്ടമാണ്, അവന്റെ അച്ഛനെ കണ്ടൊന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു. നിന്റെ ആഗ്രഹം ഞാൻ മനസ്സിലാക്കും, അതിന് നമ്മുടെ പണം വേണ്ടേ?
അല്ലാതെ ഈ കല്യാണം എങ്ങനെ നടക്കും? ഈശ്വരാനുഗ്രഹം കൊണ്ട് എല്ലാം മംഗളമായി നടക്കും. നമുക്ക് അവളെ കഴിഞ്ഞുള്ള കാര്യമല്ലേ ഉള്ളൂ അമ്മാവ. ബാബേട്ടാ കുട്ടി, എന്ത് സംഭവിച്ചു? ഒന്ന് വേഗം വരൂ. ശ്രീദേവിക്ക് എന്ത് പറ്റി കൃഷ്ണകുട്ടി? ഒരു വീടിന്റെ മുന്നിൽ തളർന്നു വീഴുന്ന കണ്ടു. ആസ്പത്രിയിൽ കൊണ്ടുവന്ന് പറഞ്ഞപ്പോ വേണ്ടെന്ന് പറഞ്ഞു. ഡോക്ടർ വിളിച്ചോണ്ട്. ശ്രീദേവി, നിനക്ക് എന്ത് പറ്റി? ട്യൂഷൻ പഠിപ്പിക്കാൻ പോയപ്പോ മാധവിയുടെ ഭർത്താവ് എന്ന് ഉപദ്രവിക്കാൻ ശ്രമിച്ചു. രക്ഷപ്പെടാൻ ഞാൻ മുകളിൽ നിന്ന് ചാടി. മാധവിയുടെ ഭർത്താവോ? അതെ, മണിമംഗലം ബംഗ്ലാവിലെ. മണിമംഗലം ബംഗ്ലാ? തെറ്റാണ് സമർത്ഥിക്കുന്നു. യു ബ്ലഡി പ്രോസിക്യൂട്ട്! അട്ടയെ പിടിച്ച് ഞാൻ മെത്തയിൽ കിടത്തി. അവൾ എന്റെ കൂടെ നിൽക്കേണ്ടതിന് പകരം എനിക്കെതിരെ സാക്ഷി പറയുന്നു. അതിന് നീ ജീവിച്ചു കേളി. എങ്കിൽ നിങ്ങളെ ആദ്യം കൂട്ടുകേട്ടിട്ട് തന്നെ ബാക്കി കാര്യം. മണിമംഗലം ഗോപാലൻ ആരാണെന്നാണ് ചോദിച്ചത്? ആർക്കാണ് അറിയേണ്ടത്? നീയാണല്ലേ? അതേടാ, ഞാൻ തന്നെ. എന്ത് വേണം? ട്യൂഷൻ പഠിപ്പിക്കാനെന്നും പറഞ്ഞ് പാവപ്പെട്ട പെൺകുട്ടികളെ വീട്ടിൽ വരുത്തി അവരെ നശിപ്പിക്കലാണ് നിന്റെ ജോലി അല്ലേടാ? എന്റെ കൊച്ചനുജത്തിയെ വലിച്ചെറിഞ്ഞ് നീ കൊന്നില്ലടാ ദ്രോഹി. മണിമംഗലം ഗോപാലൻ ആരാണെന്ന് ഇപ്പോൾ മനസ്സിലായോ? ഹലോ ഇൻസ്പെക്ടർ സാറാണോ? ഇത് മണിമംഗലത്തൊന്ന് മാധവിയാണ്. ഇവിടെ ഒരു മനുഷ്യൻ എല്ലാവരെയും കൊല്ലാൻ ശ്രമിക്കുന്നു. എന്റെ കുഞ്ഞു മകള്, നിന്നോട് എന്ത് തെറ്റ് ചെയ്തിട്ടാടാ നീ അവളെ കൊന്നത്? ഇഷ്ടം മോനെ, ഈ നിൽക്കുന്നു ദുഷ്ടൻ നിന്റെ ചിറ്റപ്പനാണ്. ഇവനാണ് നിന്റെ കുടുംബം തകർത്തവൻ. ആരോടും വീട്ടിൽ കയറി വന്ന് എന്റെ ഭാര്യയെ കുത്തി സാർ. അവൻ ഞാൻ മുറിയിട്ട് കൂട്ടിയിട്ടുണ്ട്. ഇവൻ അവൻ്റെ കൂടെ വന്നവനാ. മണിക്കർ, ഇവർ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. കുറുപ്പേ, ഇവരെ ഉടനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കും. അവനെവിടെ? അകത്തുണ്ട് സാർ. Thank you.
ഏമാക്കുന്നു എവിടെ പോയിരുന്നു? ചക്ക വീട് സാർ, അല്ല ആന വീട് സാർ, ആനക്കുഴി വീട് സാർ. എന്താണ് പറയുന്നത്? ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഈ ചക്ക ആനക്കുഴി ഉരുണ്ട വീട് സാർ. പൊക്കിയെടുക്കാൻ ഒരു താപ്പാനെ പോലും കിട്ടിയില്ല. ശരി ശരി, ഇന്ന് ആദ്യം വഴി പോ. പോടോ അങ്ങോട്ട്. അയ്യോ, ഇത് കണ്ടോടി. വണ്ടി ഓടിച്ചാറല്ലേ, നമുക്ക് സുശീലെ വിളിക്കാം. വല്ലാതെ മുറിഞ്ഞിരിക്കുന്നല്ലോ. അയ്യോ, അച്ഛൻ ഇവിടെ ഇല്ലല്ലോ. ശൈലെ, നീ പോയി വൈദ്യരെ വിളിച്ചോണ്ട് വാ. ബാബുട്ടാ, ബാബുട്ടാ, ചിലപ്പോഴേ അവൻ ഇതിനകത്തുണ്ടെങ്കിലോ. പെണ്ണുങ്ങളുടെ മറപ്പലയിൽ ആനകൾ കയറിയിരിക്കുള്ളൂ. അതൊരു ശരിയാ. അയ്യോ, രണ്ട് പോലീസ് ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. പോലീസ്? അവരെന്നെ തിരക്ക് വരികയാണ്. എന്റെ ദൈവമേ, അകത്തേക്ക് വരൂ. ഈ പരിസരത്ത് ഈ വീട് മാത്രമല്ലേ ഉള്ളൂ? അത്രയേ ഉള്ളൂ. നമുക്ക് കയറി ഒന്ന് പരിശോധിച്ചാലോ? ആ, എന്താണ് സാർ? എന്ത് വേണം സാർ? വെടിയുണ്ട. ഞങ്ങളുടെ ഏമാന്റെ വെടിയുണ്ടായിട്ട് ഒരുത്തൻ ഇങ്ങോട്ട് വന്നു. ഏ, ഇല്ലല്ലോ. വന്നാലും വന്നില്ലെങ്കിലും ഉണ്ട സഹിതം അവന് ഞങ്ങൾ പൊക്കും. ഞാൻ വിചാരിച്ച ബാത്റൂം ആയിരിക്കുന്നു. തന്നെ ഞാൻ പുറത്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്നു, അകത്ത് ഞാൻ പരിശോധിച്ചോളാം. എന്തോന്നാണ് ഈ പെട്ടിക്കകത്തുള്ളത്? അതിനകത്ത് അരിയും പരിപ്പും ഒക്കെ ഉണ്ട്. മേടിച്ചു വെക്കും, ഈ വിലക്കയറ്റെല്ലാം മേടിച്ചു വെക്കും. തന്റെ ഒടുക്കത്തെ ഒരു തുമ്മല്, ഇങ്ങനെ തുമ്മിയെ തന്റെ തലതെറിച്ചു പോടൂ. നീ പഠിച്ചു പോയായിരിക്കും. അതിനകത്ത് പാമ്പുണ്ട്. ഈ സർപ്പൈക്കം തുടങ്ങിയ പിന്നെ പാമ്പിനെ അറസ്റ്റ് അധികാരം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. പാമ്പാണെന്ന്. ഈ കഷായം മൂന്ന് നേരം കൊടുത്താൽ മതി. ശരീരത്തിൽ വിഷം കയറിയിട്ടുണ്ടെങ്കിൽ പോലും താനെ ഇറങ്ങിക്കോളും. ഞാൻ വരട്ടെ കുഞ്ഞു. Thank you.
സുശീലയുടെ അച്ഛൻ എവിടെ? അച്ഛൻ മൂപ്പനെ കാണാൻ പോയിരിക്കാം, ഇപ്പൊ വരും. ഞാൻ അന്നേ വീട്ടിലേക്ക് വരാൻ വിളിച്ചതല്ലേ, എന്നിട്ട് വന്നോ? ഇപ്പൊ വന്നില്ലേ? വന്നതാണോ? പൊക്കിക്കൊണ്ട് വന്നതല്ലേ? വേണ്ട, എഴുന്നേൽക്കണ്ട. വൈദ്യർ എന്നോട് വിവരം പറഞ്ഞായിരുന്നു. പിന്നെ പോലീസ് പിന്തുടർന്നു എന്തോ പറയുന്ന കേട്ടു, അതെന്തിനായിരുന്നു? ഞാനെല്ലാം പറയാം. അങ്ങനെ അവിടെ ചെന്നപ്പോഴാണ് മണിമംഗലം ഗോപാലൻ എന്നറിയപ്പെടുന്ന വലിയ മനുഷ്യൻ എന്റെ ചിറ്റപ്പനാണെന്ന് മനസ്സിലായത്. ചെറുപ്പത്തിൽ എന്നെയും എന്റെ അമ്മയെയും സ്വത്തിനു വേണ്ടി കൊല്ലാൻ ശ്രമിച്ച എന്റെ ചിറ്റപ്പൻ. ചിറ്റപ്പനോ? കൊല്ലാൻ ശ്രമിച്ചെന്നോ? അതെ. എന്തിനാണെന്നറിയില്ല, അയാളുടെ ഭാര്യയും കൊന്നു. എന്നിട്ട് ഞാനാണ് കൊന്നതെന്ന് പോലീസിന് വിവരമറിയിച്ചു. മാധവിയെ കൊന്നു? മാധവി കൊച്ചമ്മയെ കൊന്നു? അതെങ്ങനെ? ബോധം വീണിട്ടില്ലെങ്കിലും ഇനി ജീവനാവത്തില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അത് എന്റെ ജീവനാപത്താണ്. എന്താ കാറ്റടിച്ചു വീണതാ? ബോധം വീണ് കിട്ടിയാൽ അവളെ കൊല്ലാൻ ശ്രമിച്ചത് ഞാനാണെന്ന് അവൾ പോലീസിനോട് പറയും. അതിനു മുൻപ് അവിടെ വെച്ച് തന്നെ നീ അവളെ കൊല്ലണം. നിനക്ക് എന്തു വേണമെങ്കിലും ഞാൻ തരാം. ഞാൻ തന്നെ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചീനമല എസ്റ്റേറ്റും ബംഗ്ലാവും നിന്റെ പേർക്ക് ഞാൻ എഴുതിത്തരാം. അങ്ങനെ ഭയപ്പെടണ്ട, വാക്ക് മാറുമോ? ഈ മണിമംഗലം ഗോപാലൻ വാക്ക് പറഞ്ഞാൽ അത് വാക്കായിരിക്കും. ചീനമല എസ്റ്റേറ്റിലെ മണി മുതലാളി. ബഹളങ്ങളൊക്കെ ഒന്ന് തീർന്നോട്ടെ, നിന്നെ ഞാൻ ചീലമല എസ്റ്റേറ്റിന്റെ മുതലാളിയാണ്. ഹലോ, ഗോപാലൻ സ്പീക്കിംഗ്. ഹോസ്പിറ്റലിൽ നിന്നോ? എന്താ വിശേഷം? വാട്ട്? ബോധമല്ലാതെ എന്റെ ഭാര്യ കാണാനില്ലെന്നോ? അവിടെ അവിടെ പോകാനാ? നോൺസെൻസ്, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ മാധവിയെ കടത്തിക്കൊണ്ടുപോയി കൊന്നത് ബാബുവാണെന്ന് പോലീസിനെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അവന്റെ ചാപ്റ്റർ ക്ലോസ്. അപ്പോ ചീനമലയുടെ കാര്യം ഉറപ്പല്ലേ മുതലാളി? എന്തായത്തെ സംശയം, ഉറപ്പല്ലെന്നോ? ഇന്നു മുതൽ നീ ചീനമല മണി മുതലാളിയാണ്. കണക്ക് എഴുതിച്ചോ, പിന്നെ തരാം. ദേ, ഇവിടെ എങ്ങാനും താമസിക്കാൻ ഒരു ചെറിയ വീട് വാടകയ്ക്ക് കിട്ടുമോ? ആ മുക്കിൽ അന്വേഷിച്ചാ അറിയാം, അവിടെ ഒരു വീട് ഒഴിഞ്ഞിട്ടുണ്ടെന്ന് കേട്ടു. അഡ്വാൻസ് കൊടുക്കേണ്ടി വരും. എന്റെ കയ്യിൽ 10-20 രൂപ ഉണ്ട്. ആ, അത് മതിയാവും. അയ്യോ.
സാറേ, ആ പാവപ്പെട്ട സ്ത്രീയുടെ കാശും പിടിച്ചു പറിച്ചോണ്ട് ഇവൻ ഓടിയതാ സാറേ. ഇവൻ ഇത് തന്നെയാ ജോലി. അയ്യോ, നെറ്റി മുറിഞ്ഞിരിക്കുന്നല്ലോ, വരൂ കാറിൽ കയറൂ. ഇതാ നിങ്ങളുടെ രൂപ, വലിയ ഉപകാരം. വരൂ. വലിയ ഉപകാരം കുഞ്ഞെ, ഇനി ഞാൻ പോയിക്കോളാം. വരൂ. അല്ല, വീടൊന്നും ഇല്ലാന്ന് പറഞ്ഞ നിങ്ങൾ പിന്നെ എങ്ങോട്ടാ പോകുന്നത്? ആരോരുമില്ലാത്ത എനിക്ക് അങ്ങനെ വല്ലതും ഉണ്ടോ മോനെ? അമ്മയില്ലാത്ത എനിക്ക് നിങ്ങളെ കാണുന്നത് തന്നെ ആശ്വാസമാണ്. വിരോധമില്ലെങ്കിൽ എന്റെ കൂടെ താമസിക്കാം. എന്താ ആലോചിക്കുന്നത്? ആർക്കും ഒരു ഭാരമായിരിക്കുന്നത് എനിക്കിഷ്ടമല്ല. എന്റെ അമ്മയുടെ സ്ഥാനത്തിരുന്ന് എന്നെ സഹായിക്കുന്നത് ഇഷ്ടമല്ല. ശരി മോനെ, വരൂ അമ്മേ. അങ്ങനെ ഇങ്ങനെ ഒരേ ഇരിപ്പിരുന്നാലോ? ഓ, ഞാൻ ഇനിയിപ്പോ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിച്ചിട്ട് എന്ത് ചെയ്യാനാ? അതുകൊണ്ടാണ് കഴിയുന്നതും വേഗം ഞാനൊരു കല്യാണം കഴിക്കാമെന്ന് വെക്കുന്നത്. അല്ല, അങ്ങനെ കഴിച്ചാലും മതി. അല്ലേ ഉള്ളേ? അതിന് എന്നെ കൊണ്ട് എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അതറിഞ്ഞിട്ടാ മുതലാളി ഡ്രൈവർ രാഘവൻ പിള്ളയെ പിടിച്ച് ഒപ്പത്തിന് എത്തിയിരിക്കുന്നത്. എന്താ എന്താ? മുതലാളിയുടെ അന്തസ്സിനൊത്ത എത്രയോ കുടുംബങ്ങൾ ഈ നാട്ടിലുണ്ട്, നമുക്ക് അന്വേഷിക്കാം. മാധവിയുടെ സ്ഥാനത്തേക്ക് വരാൻ അർഹതയുള്ള ഒരേ ഒരു പെണ്ണേ ഉള്ളൂ, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ആരാണെന്ന് പറഞ്ഞാൽ രാഘവൻ പിള്ള വേണ്ടത് ചെയ്യില്ലേ? ഞാൻ തുറന്നു തന്നെ പറയാം, രാഘവൻ പിള്ളയുടെ മകൾ ലതയെ എനിക്കിഷ്ടമാണ്. മലയാളി, മുതലാളിയോട് ഞാൻ വളരെ കടപ്പെട്ടവനാണ്. പക്ഷേ അതിന് പകരം എന്റെ മോളെ കച്ചവടമാക്കാൻ ഞാൻ തയ്യാറല്ല. രാഘവൻ പിള്ളയെ എന്റെ ഭാര്യയുടെ സ്ഥാനത്തേക്കാണ് ഞാൻ അവളെ ആഗ്രഹിക്കുന്നത്. മുതലാളിയുടെ മകളാകാനുള്ള പ്രായമേ അവൾക്കുള്ളൂ. ഈ ബംഗ്ലാവിൽ ഒരു രാജ്ഞിയായിട്ട് അവൾക്ക് വാഴാം. വേണ്ട മുതലാളി, അവൾക്ക് അർഹതയുള്ള ഒരു കുടുംബത്തിൽ അഭിമാനത്തോടെ ജീവിച്ചാൽ മതി. രാഘവൻ പിള്ളയെ, അവസാനമായി നിങ്ങൾ തീരുമാനം എടുക്കുകയാണെങ്കിൽ പലതും ആലോചിച്ചിട്ട് വേണം. വരുമരായികൾ ഞാൻ ഏറ്റാ പോലെ. സ്വപ്നത്തിൽ പോലും ഇത്രയും വലിയ അന്തസ് നിങ്ങൾക്ക് കിട്ടുകയില്ല. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എന്റെ മോളെ നിങ്ങൾക്ക് സ്വപ്നത്തിൽ പോലും കിട്ടുകയില്ല. ഞാൻ പോകുന്നു. അവന്റെ ഒരു ഒരു തിക്കാരം കണ്ടില്ലേ? കാലമില്ലടാ, അവൻ വരും, എന്റെ കാറ്റിൽ വന്ന് വീഴും. മോളെ, മോളെ, മോൾ ഉറങ്ങിയില്ലായിരുന്നു അല്ലേ? ഇന്നും അവരെ മുതലാളിക്ക് കൂട്ടിരുന്നായിരിക്കും. എന്ത് ചെയ്യാം മോളെ, അയാൾ നമ്മുടെ മുതലാളി ആയിപ്പോയില്ലേ. അച്ഛൻ അറിഞ്ഞൂടെ ഞാനിവിടെ ഒറ്റയ്ക്കാണെന്ന്? മണി 11 ആയി, അതെങ്കിലും പറഞ്ഞ് അച്ഛനോട് നീ രക്ഷപ്പെടാമായിരുന്നില്ലേ? വരൂ, ഊണ് കഴിക്കാം, എനിക്ക് വിശക്കുന്നു. രാഘവൻ പിള്ളയുടെ മോള് നല്ല മിടുക്കിയാ.
അവളെ നല്ലൊരു കാശുകാരന് വേണം കെട്ടിച്ചു കൊടുക്കാൻ. പറഞ്ഞാൽ എന്നെ പോലെ വലിയൊരു കാശുകാരൻ. കാശ് എത്ര വേണമെങ്കിലും എന്നോട് ചോദിക്കൂ, ഞാൻ തരാമല്ലോ. എനിക്ക് ചോറ് വേണ്ട മോളെ. മോളെ, നിന്റെ അമ്മ മരിക്കുന്നതിന് മുൻപ് 6 മാസം അവൾ ആശുപത്രിയിൽ കിടന്നു. അന്ന് വേണ്ടി വന്ന പണം മുഴുവനും ഞാൻ കടം വാങ്ങിയത് മുതലാളിയോടാണ്. അതിലൊരു അംശം പോലും ഇതുവരെ തിരിച്ചു കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് മുതലാളിയെ സന്തോഷിപ്പിക്കാനായി അങ്ങനെ പറയുന്നതൊക്കെ ഞാൻ അനുസരിക്കേണ്ടിയിരിക്കുന്നു. സമയം ഒരുപാടായി, അച്ഛൻ മുറിയിക്കുള്ളൂ. അയ്യോ, പാല് പോലും കഴിച്ചില്ലല്ലോ. ഓ, സാരമില്ല. രാത്രി ഉറക്ക വിളച്ചാ തലവേദനിക്കുമെന്ന് പറയാറുണ്ടല്ലോ, പിന്നെ എന്തിനാ ഉറക്ക വിളക്കുന്നത്? ഇനിയുള്ളത് രാവിലെ നോക്കിയാ പോരെ മോനെ. ഇല്ലമ്മേ, ഒരു പാവപ്പെട്ട തൊഴിലാളിയുടെ ജീവൻ ഇന്ന് എന്റെ കയ്യിലാണ്. ഒരു തെറ്റും ചെയ്യാത്ത അവനെ ഒരു വൻപുള്ളി തൂക്കുമരത്തിലേറ്റാനുള്ള ശ്രമത്തിലാണ് അമ്മേ. അയാളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് അയാളുടെ ഭാര്യ കാലു പിടിച്ച് കരഞ്ഞാണ് അപേക്ഷിച്ചത്. എന്നാ ഞാൻ ഈ പാല് ചൂടാക്കി കൊണ്ടുവരാം, അതെങ്കിലും കഴിച്ചിട്ടിരിക്കും മോനെ. ശരി. ഹലോ, ആര്? അഡ്വക്കേറ്റ് പത്മനാഭപിള്ളേ. ആ, കൊടുക്കണം. ആ, എന്താണ് ഈ അസമയത്ത്? ഓ, അങ്ങനെയാണ്. ലത എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ആ, ഞാൻ നോക്കിക്കോളാം. ഗുഡ് നൈറ്റ്. ഓക്കെ. ഞാൻ പറയുന്നു ഒന്ന് കേൾക്ക്, അതൊക്കെ അവിടെ വെക്കേ. ഞാൻ അനുവാദം വാങ്ങിച്ചോളാം സാറേ. സാധനങ്ങൾ ഒന്നും മാറ്റരുതെന്ന് ഒന്ന് പറയും സാറേ. ഇത് കോടതി ഉത്തരവാണ്, നോട്ടീസ് ഒക്കെ അയച്ചിട്ടല്ലേ ഞങ്ങൾ വന്നത്. മൊലാലി, ഒന്ന് മൊലാലി, എനിക്കൊരല്പം സമയം കൂടി തരണം. സമയം, സന്ദർഭം, അന്തസ് ഇതെല്ലാം തരാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറല്ലെങ്കിൽ? മാനമായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ പലപ്പോഴും ഞാൻ സഹായിച്ചിട്ടുണ്ട്. എനിക്കുണ്ട് ചില ആഗ്രഹങ്ങൾ, നിങ്ങൾ അതിന് തയ്യാറല്ലല്ലോ. ഒരിക്കലും ഇല്ല മുതലാളി, അതിനേക്കാൾ ഞാൻ മരിക്കാൻ തയ്യാറാണ്. അല്ല, എന്താണ് നോക്കി നിൽക്കുന്നത്? താങ്കൾക്ക് എടുത്ത് വയ്ക്ക്. എടാ, വേഗം എടുത്ത് വയ്ക്കട. ശേഖരപിള്ളേ, നമസ്കാരം. സാധനങ്ങളൊക്കെ എടുക്കാൻ വരട്ടെ. എത്ര രൂപയാണ് കെട്ടിവെക്കാനുള്ളത്? 3,890 രൂപ. റസീതും ബാലൻസും ഞാൻ പിന്നെ വാങ്ങിച്ചോളാം. അങ്ങനെ ആവട്ടെ സാർ. കുട്ടപ്പ, ഗോപാല, വരണ്ട. എന്തൊരു പണിയാണ് ലത കാണിച്ചത്. ഇതേപ്പറ്റി ഒരു വാക്ക് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഗോപാലൻ സാറിന് ഇതുവരെ ഞാൻ വരുത്തില്ലായിരുന്നല്ലോ. സോറി മിസ്റ്റർ ഗോപാൽ, ഹോപ്പ് യു ആർ ഹാപ്പി. കാശ് ഏതായാലും തിരിച്ചു കിട്ടിയല്ലോ. വെരി വെരി ഹാപ്പി. പക്ഷേ ഒരു കാര്യം എനിക്ക് മനസ്സിലായില്ല, എന്നോട് കടം മേടിച്ചത് എന്റെ ഡ്രൈവർ രാഘവനാണ്. ആ കടം വക്കീൽ സാർ ഏറ്റെടുത്ത് വിട്ടതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. ഈ നാട്ടിലെ വലിയൊരു പണക്കാരനായ നിങ്ങൾ ഇത്രയും കാലം നിങ്ങൾക്ക് സേവനം അനുഷ്ഠിച്ച ഒരു പാവം ഡ്രൈവറുടെ വീട് ജപ്തി ചെയ്തതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നു. കല്യാണപ്രായമായ പെൺപിള്ളകളുടെ കുടുംബത്തെ രക്ഷിക്കാൻ ഇറങ്ങിയാൽ നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് ചിലപ്പോൾ ലോകർ മനസ്സിലാക്കിയേക്കും. ലോകർ മനസ്സിലാക്കുന്നത് പോട്ടെ, പക്ഷെ മിസ്റ്റർ ഗോപാൽ ഒന്ന് മനസ്സിലാക്കിയേക്കൊള്ളാം. ഞങ്ങൾ തമ്മിൽ വിവാഹം കഴിക്കാൻ നിശ്ചയിച്ചിരിക്കുക. അതെ, ഞാൻ ഇൻവിറ്റേഷൻ എത്തിച്ചോളാം. വൺ
വക്കീൽ സാർ എന്താണ് ഈ പറഞ്ഞതെന്ന് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ നേരത്തെ വന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാത്തതിൽ എന്നോട് ക്ഷമിക്കണം. വിരോധമില്ലെങ്കിൽ ലതയെ എന്റെ ഭാര്യയെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. ും തോഴി ചുംബനം.
ചുംബനം ജന്മങ്ങൾ ചൂടും പതക്കം 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 ചിരിച്ചു പിന്നെ നീ ചിരിച്ചു പൂവും നിന്നതരവും മത്സരിച്ചു കാറ്റുലഞ്ഞു പിന്നെ ഞാനുലഞ്ഞു കാറ്റും എന്റെ ദാഹവും മത്സരിച്ചു ചിരിച്ചു പിന്നെ നീ ചിരിച്ചു എന്താണച്ചാ? നീ എന്തായി ആലോചിക്കുന്നത്? ബാബുവേട്ടൻ മണിമംഗലത്ത് പോയിരിക്കുകയാണ് അച്ഛാ. മണിമംഗലത്തോ? അതെ അച്ഛാ, തന്നെ ചതിച്ച മണിമംഗലം ഗോപാലിനോട് പകരം ചോദിച്ചിട്ടേ തിരിച്ചു വരുമെന്ന് പറഞ്ഞ് ബാബുവേട്ടൻ പോയിരിക്കുകയാണ്. എനിക്കെന്തോ വല്ലാത്ത ഭയം തോന്നുന്നു. ഒരുപാട് തല്ലി എന്നിട്ട് ഞാൻ ഓടി വന്നതാ. എന്നിട്ട് ചേച്ചി ഇവിടെ വരൂ, ഞാൻ കാണിച്ചു തരാം. ഇതാണോ ബാബു? പിടിച്ചപ്പം ബാബു പൊക്കിയപ്പോ ചക്കപ്പഴം. എന്താണ് സാറേ ഇത്? പിടിച്ച് കൈ തന്നതല്ലേ? എന്താണ് നോക്കിയിരിക്കുന്നു? ഞാൻ പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കയറിയതാണ്. വല്ല മോഷണമോ കൊലപാതകമോ നടത്തിയിട്ട് പൊളിക്കാൻ കിട്ടിയത് ഞങ്ങളുടെ വീടാണോ? അയ്യോ, ഞാൻ മോഷണമോ കൊലപാതകയോ അല്ല. പിന്നെ എന്തിനു പോലീസിനെ പേടിക്കുന്നു? അങ്ങനെ ഒരു ചുറ്റുപാടായിപ്പോയി. ഞാൻ ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ലമ്മേ. ദയവ് ചെയ്ത് എന്നെ കുറച്ച് സമയം നിൽക്കാതെ അനുവദിക്കണം. വേണ്ടമ്മേ, ചേട്ടൻ അറിഞ്ഞാൽ നമ്മൾ എന്ത് മറുപടി പറയും? ശിക്ഷ അറിയിക്കാത്തവർ തന്നെ ശിക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അമ്മ എന്നെ പോലീസിൽ ഏൽപ്പിച്ചുകൊള്ളൂ. അമ്മയുടെ സ്വന്തം മകനെപ്പോലെ കരുതി എന്നെ വിശ്വസിക്കണം. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ദേവി തന്നെ വിശ്വസിക്കുമ്പേ, ഞാൻ നിരപരാധിയാണ്. ഞാൻ കണ്ണിയല്ല, ഞാൻ മോഷ്ടിച്ചില്ല. അമ്മേ, പോലീസുകാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇങ്ങോട്ട്
എന്താ നിയമം? ഒരു പുള്ളി കയ്യിൽ നിന്ന് വിട്ടുപോയി. അത് ഇതുവരെ വന്നത് അകത്തുള്ളത് ഒരു സംശയം. എന്റെ വീട് ഇവിടെ ആരും ഓടിക്കുന്നു പറയുന്നു. നിങ്ങൾ അറിയില്ലല്ലോ. ഇങ്ങോട്ട് ആരും വന്നില്ലല്ലോ. ഊറ്റേട്ടെ, നിങ്ങൾ മുകളിലേക്ക് പോകും. നിങ്ങൾ താഴെ നല്ല റൂം ചുറ്റി. എന്നാൽ ഇതിൽ ചാടി അപ്പുറത്തെ മാൻ പോയി കാണും. സോറി ഫോർ ദാറ്റ് ശ്രീരാജ് ഗോപാൽ. അങ്ങനെയൊന്നുമില്ല, കണ്ടുപിടിച്ചിരുന്നെങ്കിൽ എന്റെ ക്രെഡിറ്റ് എനിക്കൂടെ കിട്ടിയിരുന്നു. ഇതാരുടെ സൂസാണ്? അത് അത് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോ അവൻ ഇവിടെ തന്നെ ഉണ്ട്. അത് നിങ്ങളുടെ അറിവോട് കൂടി. എവിടെ എവിടെയാണെന്നാണ് ചോദിച്ചത്? ക്ഷമിക്കണം, പോലീസ് തിരക്കി വന്നത് എന്നെയാണ്. ഒരു കുറ്റവാളിക്ക് അഭയം കൊടുക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ. താനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് സത്യം ചെയ്ത് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അയാളെ. തെറ്റ് ചെയ്തവരാരെങ്കിലും താനാണ് തെറ്റ് ചെയ്തതെന്ന് വിളിച്ചു പറയാറ്. ഒരു കുറ്റവാളിക്ക് എന്റെ വീട്ടിൽ അഭയം നൽകിയാൽ എന്റെ നില എന്താകുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ? വക്കീൽ സാർ വിഷമിക്കണ്ട, ഞാൻ കാരണം നിങ്ങൾക്ക് ഒരു പേരുദോഷം വരില്ല. എനിക്കൊന്നും കേൾക്കണ്ട, നിങ്ങൾ ഉടനെ തന്നെ പോലീസിൽ സറണ്ടർ ചെയ്യണം. ഫോൺ ചെയ്യാൻ പറ്റില്ല. ജയിലല്ല, തൂക്കുമരത്തിൽ കയറാൻ പോലും ഭയമുള്ളവനല്ല ഞാൻ. കാരണം എനിക്ക് വേണ്ടി കരയാൻ ഈ ഭൂമിയിൽ ആരുമില്ല. പക്ഷെ മരിക്കുന്നതിന് മുൻപ് എന്റെ അമ്മ എനിക്കൊന്ന് കാണും. ലോകത്തിൽ എവിടെയാണെങ്കിലും അവരെ ഞാൻ തേടി കണ്ടുപിടിക്കും. എന്റെ ജീവിത ലക്ഷ്യം അതൊന്ന് മാത്രമാണ്. അമ്മയില്ലാത്ത ദുഃഖം എത്രമാത്രം അനുഭവിച്ചിട്ടുണ്ടെന്ന് കുഞ്ഞു തന്നെ എന്നോട് പറഞ്ഞിട്ടില്ലേ? ഇക്കാര്യത്തിൽ നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ തുല്യ ദുഃഖിതരാണ്. അയാളെ വിട്ടേക്കും, അയാൾ പൊയ്ക്കോട്ടെ. സന്തോഷത്തിലും സമൃദ്ധിയിലും കഴിഞ്ഞിരുന്ന കുടുംബത്തെ ഒരു ദ്രോഹി ചിഹ്നത്തിനുമാക്കിക്കോ. അയാളോട് ന്യായം ചോദിക്കാൻ ചെന്ന എന്നെ ചെയ്യാത്ത കുറ്റം ചുമത്തി പോലീസിൽ പിടിപ്പിക്കാൻ ശ്രമിച്ചു. പറയൂ, ഞാൻ പോലീസിൽ പിടികൊടുക്കണോ? എന്റെ അമ്മയുടെ മുഖം പോലും വ്യക്തമായി എനിക്ക് ഓർമ്മയില്ല. ഇത്രയും കാരുണ്യം നിറഞ്ഞൊരു അമ്മയെ കണ്ടത് ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. അയാൾ പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നു. അയാളെ വിട്ടേക്കു കുഞ്ഞെ. അമ്മ എന്താണ് ഈ പറയുന്നത്? തെറ്റിയതോട് പലതും പറയും. ഏതാണ് ശരിയെന്ന് പറയാൻ നമ്മളെ കൊണ്ട് സാധ്യമല്ല. യാതൊരു തെറ്റും ചെയ്യാത്ത എന്നെ കള്ളസാക്ഷികളുടെ വാക്ക് വിശ്വസിച്ച് 14 വർഷം കോടതി ശിക്ഷിച്ചു. എന്റെ പൊന്നുമോനെ പിരിഞ്ഞാണ് അന്ന് ഞാൻ ജയിലിൽ പോയത്. നഷ്ടപ്പെട്ട എന്റെ കുഞ്ഞിനെ ഇതുവരെ എനിക്ക് കാണാൻ പോലും കഴിഞ്ഞിട്ടില്ല. എന്ത് തെറ്റ് ചെയ്തിട്ടാണ് കുഞ്ഞെ എനിക്ക് ഈ ശിക്ഷ? ഇയാൾ തെറ്റുകാരനാണെന്ന് രാജ്മോഹൻ തീർത്ത് പറയാൻ പറ്റുമോ? പറയൂ. എന്ത് വേണമെങ്കിലും ചെയ്തു ഇയാളോട് പോകാൻ പറയും. സാർ, ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ഒരു കാര്യം, ഇന്ന് ഞാൻ പോലീസിന് പിടികൊടുക്കാൻ തയ്യാറല്ല. കാരണം ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. പക്ഷെ ഒരു കുറ്റം ഞാൻ ചെയ്യും. അന്ന് ഞാൻ വക്കീൽ സാറിന് വന്ന് കാണാം. പോലീസിനോ ജയിലിനോ തൂക്കുമരത്തിനോ അന്ന് ഞാൻ തയ്യാറായിരിക്കും. വരട്ടെ. ദേ
എന്റെ അച്ഛനെ കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. പുറത്ത് ആളുകൾ അങ്ങനെ സംസാരിക്കുന്നു പറഞ്ഞപ്പം ഇവൾ എന്നോട് ദേഷ്യപ്പെടുക. ശാന്തി, ഇവൾ എന്താ ഈ പറയുന്നത്? വേണ്ട വേണ്ട, നീ എന്നോട് പിണങ്ങണ്ട. ഇല്ല, പിണങ്ങൂല. അങ്ങനെ വല്ലതുണ്ടെങ്കിൽ ഞാൻ കൂടി അറിയണ്ടേ? പറയൂ. അവിടെ എങ്ങാണ്ട് ഒരു കുടിലിൽ നിന്റെ അച്ഛൻ ഒരു സ്ത്രീയെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്നു. എന്റെ അച്ഛനോ? നേരാണോ? നമുക്ക് പോവാം. ഞങ്ങൾ പോകുന്നു. എന്താ സുശീലേ? അച്ഛൻ ആഹാരം കഴിക്കാൻ പോലും ഇങ്ങോട്ട് വരാറില്ല. ഇപ്പോഴാണ് അതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലായത്. എന്താ കാര്യം? ആരോ ഒരു സ്ത്രീയെ അവിടെ കണ്ടുകൊണ്ട് താമസിപ്പിച്ചിരിക്കുന്നു. വല്ലവരും വല്ലതും പറയുന്നത് കേട്ട്? ഇല്ല, സത്യം എന്താണെന്ന് എനിക്ക് അറിയണം. അത്രയല്ലേ ഉള്ളൂ, നമുക്ക് അന്വേഷിച്ച് വേണ്ട ചെയ്യാം. കൊച്ചമ്മയോ? ഭവാനി കൊച്ചമ്മേ. ശങ്കരൻ നായരല്ലേ? അതെ കൊച്ചമ്മേ. ഈശ്വര, നിന്റെ ഒരു മായാവിലാസം മരിച്ചെന്ന് കരുതിയ കൊച്ചമ്മയെ നീ തിരിച്ചു തന്നു. എന്റെ ബാബുമോന് അവന്റെ അമ്മയെ തിരിച്ചു കിട്ടി. എന്റെ ബാബുമോൻ എവിടെ? ശങ്കരൻ നായരെ പറയൂ. എന്റെ കൂടെ ഉണ്ട് കൊച്ചമ്മേ, വളർന്നു വലിയ ആളായി. കൊച്ചമ്മ എങ്ങനെ രക്ഷപ്പെട്ടു? ഇപ്പൊ എവിടെയാ? എല്ലാം പറയാൻ ശങ്കരൻ നായരെ, എനിക്ക് എന്റെ മോനെ കാണണം, ഇപ്പൊ തന്നെ കാണണം. അവൻ എവിടെയാണ്? കാണാം കൊച്ചമ്മ, പക്ഷേ ഇപ്പോ എന്താ? എന്റെ മോൻ എന്തു പറ്റി? കൊച്ചമ്മ, ബാബുമോൻ ചെയ്യാത്ത ഒരു കുറ്റത്തിന് ഒളിവിൽ കഴിയാണ്. എന്റെ മോൻ ചെയ്യാത്തൊരു കുറ്റത്തിന് ഒളിച്ചു കഴിയുന്നു. ശിക്ഷ അറിയിക്കാത്തവരെ തന്നെ ശിക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അമ്മ എന്നെ പോലീസിൽ ഏൽപ്പിച്ചോളൂ. ഇതെന്ത് പരീക്ഷണമാണ്? ശങ്കരൻ നായരെ, ഞാൻ താമസിക്കുന്നത് ഒരു വക്കീലിന്റെ കൂടെയാണ്, ഒരു നല്ല മനുഷ്യൻ. എന്റെ മോൻ നിരപരാധിയാണെങ്കിൽ അദ്ദേഹം തീർച്ചയായും അവനെ രക്ഷിക്കും. എനിക്ക് എന്റെ മോനെ കാണണം. കൊച്ചമ്മ എവിടെയാ താമസിക്കുന്നെന്ന് പറഞ്ഞാ മതി, അവിടെ വന്ന് ബാബുമോൻ കൊച്ചമ്മയെ കാണും. ചെറുപ്പത്തിലേ എന്നെ വിട്ടു പിരിഞ്ഞു പോയ എന്റെ മക്കൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് ആലോചിച്ചു ഞാൻ എത്ര വേദനിച്ചു. ഒരുത്തനെ തെറ്റു കിട്ടി, അവൻ അമ്മയെ എന്ന് വിളിക്കുന്നത് കേട്ട് സന്തോഷിക്കേണ്ടതിന് പകരം ഹൃദയം പൊട്ടിക്കരയേണ്ടി വന്നിരിക്കുന്നു. അമ്മയുടെ കഥ കേട്ടിട്ട് ഈ ലോകത്ത് ഒരു സ്ത്രീയും ഇത്രയും ദുരിതം അനുഭവിച്ചിട്ടാണെന്ന് തോന്നുന്നില്ല. അവരുടെ മോനെ രക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അന്ന് എന്റെ നെറ്റിയിൽ മുറിവേറ്റപ്പോ കുഞ്ഞിനെന്നോട് സഹതാപം തോന്നി. ഇന്നെന്റെ ഹൃദയത്തിലാണ് മുറിവേറ്റിരിക്കുന്നത്. എന്തുകൊണ്ട് കുഞ്ഞിനത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഒരു കാര്യം സത്യമാണ്, എന്റെ മോൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കില്ല. ബാബുവിനെ നേരിട്ട് കണ്ട് സംസാരിച്ചാൽ ഒരു പക്ഷേ അയാളെ രക്ഷിക്കാൻ കഴിയില്ലേ? എനിക്ക് ഇന്നു മുതൽ ആർക്കു വേണ്ടിയും വാദിക്കാൻ കഴിയില്ല. എന്താണ് ഈ പറയുന്നതിന്റെ അർത്ഥം? വാദിക്കാൻ കഴിയില്ലെന്നോ? അതെ, നാളെ മുതൽ ഞാൻ കോടതിയിൽ പോകുന്നത് ഒരു വക്കീലായിട്ടല്ല, എന്നെ ഒരു ജഡ്ജായി നിയമിച്ചിരിക്കുന്നു. അപ്പോൾ എന്റെ മോൻ നിയമത്തിന്റെ കൈകളിൽ. കൊച്ചമ്മേ,
വിശേഷമൊന്നുമില്ലല്ലോ. മരുന്ന് കഴിച്ചോ? ഞാൻ ഈ അടുത്തൊരു സ്ഥലം വരെ പോയി ഉടനെ വന്നേക്കാം. അപ്പോൾ അവിടെ നിങ്ങൾ നടത്തിയതൊരു നാടകമായിരുന്നു. കൊള്ളാം. നിങ്ങളെ ഈ കാട്ടിൽ ഒളിച്ചു വെച്ചിട്ട് ഞാൻ കൊന്നുവെന്നെന്റെ പേരിൽ കുറ്റാരോപണം എണീക്കൂ. എണീക്കാം. ഇപ്പൊ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകണം. അവിടെ വെച്ച് നിങ്ങളെ കൊണ്ട് സത്യം മുഴുവൻ ഞാൻ പറയിപ്പിക്കും. അപ്പൊ നിങ്ങളും ഗോപാലമുരളിയുടെ കൈയാളാണല്ലേ? ഞാൻ പറയുന്നത് കേൾക്കും. അവരെ വിടൂ. ഇല്ല, അവരെന്റെ കൂടെ വന്നേ പറ്റൂ. അവരെ കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. കൊണ്ടുപോകും. അവരെ വിടാൻ. ബാബുവിൻ കുഞ്ഞായിരുന്നപ്പോ എന്റെ ഈ കാലുകൊണ്ട് മോനെ ഞാൻ ചവിട്ടിയില്ലേ, അവന്റെ ശിക്ഷയാണിത്. ഗോപാലിന്റെ കുത്തേറ്റകൾ കൊച്ചമ്മയുടെ നട്ടെല്ലിനാണ്. ജീവൻ രക്ഷിച്ചുവെങ്കിലും കാലിന്റെ സ്വാധീനം നഷ്ടപ്പെട്ടു. എപ്പോഴും ചികിത്സയിലാണ്. അതുകൊണ്ടാണ് ഞാൻ ബാബുവിനെ തടഞ്ഞത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഞാനെല്ലാം പറയാൻ കുഞ്ഞേ. ഞാൻ മാധവി കൊച്ചമ്മയുടെ രക്ഷാക്കാരനായിരുന്നു. ഒരു ദിവസം മണിമംഗലം ഭവാനിയമ്മയെയും കുഞ്ഞിനെയും കൊല്ലാൻ ഗോപാലൻ എന്നോട് ആവശ്യപ്പെട്ടു. ചെയ്യില്ലെന്ന് ഞാൻ തറപ്പിച്ചു പറഞ്ഞു. അയാൾ എന്നെ കൊല്ലാൻ തയ്യാറായി. എന്റെ ജീവന് വേണ്ടി ഞാൻ മറ്റൊരു ജീവൻ ബലികഴിച്ചു. പാവം ജാനകി. ഭവാനിയമ്മയും കുഞ്ഞും എന്റെ ആഗ്രഹം പോലെ രക്ഷപ്പെട്ടു. ജാനകിയുടെ കൊലപാതകി എന്ന പേരിൽ ഗോപാലൻ എന്നെ പോലീസിൽ പിടിപ്പിക്കാൻ ശ്രമിച്ചു. ഭദ്ര, നിന്നെ പിടിക്കാൻ പോലീസ് വരുന്നു. ജാനകിയെ കൊന്ന കുറ്റത്തിന് നിന്നെ അറസ്റ്റ് ചെയ്യും. ഇവിടെ നിൽക്കുന്ന അപകടമാണ്. എവിടെങ്കിലും പോയി രക്ഷപ്പെടും. കൊച്ചമ്മേ, കല്യാണിക്ക് പ്രസവവേദനയാണ്. ഞാനിപ്പോൾ പോയാ അവരെ ഞാൻ നോക്കിക്കൊള്ളാം. ഇതിരിക്കട്ടെ. കൊച്ചമ്മേ, ഞാൻ അയ്യോ, അവരിങ്ങി എത്തിക്കഴിഞ്ഞു. കൊച്ചമ്മേ, ഞാൻ എന്ത് വേണം? ഇനി വരൂ. ഇതാണ് സാർ. നീ ഇവിടെ? കല്യാണിക്ക് പ്രസവവേദനയാണ്. സഹായത്തിന് മറ്റാരുമില്ല. ഇത് ഭദ്രന്റെ വീടല്ലേ? അവനോട് പുറത്തേക്ക് വരാൻ പറഞ്ഞു. ഭദ്രൻ ഇവിടെ ഇല്ല. അകത്തേര് പരിശോധിക്കാം. അകത്തൊരു സ്ത്രീ പ്രസവിക്കാൻ കിടക്കുന്നു. പുരുഷന്മാർ അകത്ത് കിടക്കാൻ പാടില്ല. മാധവി,
പോലീസ് ജോലി കിട്ടിയോ? എന്നാ നമുക്ക് പൊക്കൂടെ സാറേ, എങ്ങനെ പോകാനാണ്? അത്തരം കൊലപാതകയാണ്. ഇതെല്ലാം ഞാൻ നോക്കിക്കോളാം, കുഞ്ഞിനെ ഞാൻ രക്ഷിച്ചോളാം. വേണ്ട കുട്ടി, എന്റെ കുഞ്ഞിനെ ഇങ്ങ് തരൂ. അന്ന് മുതൽ ഞാനും എന്റെ മകൾ സുശീലയും കാട്ടിൽ ഒളിച്ചു കഴിയുകയാ. കാട്ടിലെങ്കിലും എന്നെ ജീവിക്കാൻ വിട്ട മാധവി കൊച്ചമ്മയെ ആ ദുഷ്ടൻ കൊന്നുവെന്ന് ബാബുമോൻ പറഞ്ഞു കേട്ടപ്പോൾ അവനെ കൊല്ലാനായി ഞാൻ മണിമംഗലത്തെത്തി. ആശുപത്രിയിൽ അപകടാവസ്ഥയിൽ കിടന്നിരുന്ന മാധവി കൊച്ചമ്മയെ വകവരുത്താനായ അയാൾ അപ്പോൾ ഗൂഢാലോചന നടത്തുകയായിരുന്നു. ഞാൻ ആശുപത്രിയിൽ പാഞ്ഞെത്തി. വിളക്കണ നേരം കൊണ്ട് കൊച്ചമ്മയെ ഞാൻ കടത്തിക്കൊണ്ടുപോന്നു. ഭദ്രൻ പറഞ്ഞതെല്ലാം സത്യമാണ് മോനെ. ഞാനിതെല്ലാം പോലീസ് പറയും. എനിക്കെന്ത് സംഭവിച്ചോട്ടെ? മണിമംഗലത്ത് ഗോപാലനാണ് എല്ലാ കുഴപ്പങ്ങൾക്കും കാരണമെന്ന് മാധവി കൊച്ചമ്മ പോലീസിൽ ഏറ്റു പറയാൻ സമ്മതിച്ചിരിക്കുന്നു. അതെ മോളെ, കൊച്ചമ്മയ്ക്ക് എണീച്ച് നടക്കാൻ വയ്യാത്തത് കൊണ്ട് പോലീസിന് ഇങ്ങോട്ട് വരുത്താൻ വേണ്ടി ബാബു അവർക്ക് ഫോൺ ചെയ്യാൻ പോയിരിക്കുകയാണ്. എല്ലാം എന്റെ നേർച്ച കൊണ്ടാണ് അച്ഛാ. മലങ്കാവിലമ്മ എന്നെ കൈവിടില്ല. മോളെ, അമ്മയ്ക്ക് നീ എന്താണ് നേർന്നത്? ഞാൻ എന്നെ തന്നെ കൊടുക്കാൻ നേർന്നിരിക്കുകയാണ് അച്ഛാ. മോളെ, അങ്ങനെ അറിയാൻ പറ്റുന്ന വാക്കുകളൊന്നും പറയരുത്. അയ്യോ, അച്ഛൻ പേടിച്ചു പോയോ? പാവം, ബാബുവേട്ടൻ എല്ലാ ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നാൽ മലങ്കാവിലമ്മയ്ക്ക് ഞാനൊരു മുടിയേറ്റം നേർന്നിട്ടുണ്ട് അച്ഛാ. ഇനി
ഹോസ്പിറ്റലിൽ നിന്നും കാണാതായ നിങ്ങളുടെ ഭാര്യ മാധവി മരിച്ചിട്ടില്ലെന്നാണ് എനിക്ക് കിട്ടിയ ഫോൺ സന്ദേശം. അല്ല, മാധവി കൊച്ചിനെ കൊന്നു. ഞാനാണ് പറയുന്നത്, ഞാനാണ് അന്വേഷിച്ചത്. ഈ കണക്കിന് മാധവി എന്റെ ഭാര്യ അല്ലെന്ന് പോലും നിങ്ങൾക്ക് വിവരം. ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണമെന്നില്ല, പക്ഷേ ബാബു ഇന്ന് പോലീസിൽ സറണ്ടർ ചെയ്യാൻ സാധ്യതയുണ്ട്. അതെ, തെന്മലയിൽ കാളിക്ഷേത്രത്തിന് മുമ്പിൽ എത്താനാണ് അയാൾ ഫോൺ ചെയ്തിരുന്നത്. ജീവിച്ചിരിക്കുന്ന മാധവിയെ കാണിച്ചു തരാമെന്നും അയാൾ ഏറ്റിട്ടുണ്ട്. നിങ്ങൾ പറയുന്നത്? ഞാനിപ്പോൾ ഒന്നും ഉറപ്പ് പറയുന്നില്ല, പക്ഷേ ഒരു നല്ല ന്യൂസ് നിങ്ങൾക്ക് തരാൻ സാധിച്ചേക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനാവട്ടെ. ശരി, ബൈ ബൈ. ഞാൻ നിന്നെ രക്ഷിക്കണം. അതെ, മാധവി കൊച്ചമ്മ ജീവിച്ചിരിപ്പുള്ള വിവരം സാർ ആരോടും പറയരുത്. കാരണം അന്നൊരിക്കൽ മാധവി കൊച്ചമ്മയെ ആശുപത്രിയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയി കൊന്നുകളഞ്ഞുവെന്ന് എനിക്ക് ഗോപാലം മുതലായിട്ട് കള്ളം പറയേണ്ടി വന്നു. ഇപ്പോൾ അവർ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞാൽ ആ ദുഷ്ടനെ കഷണം കഷണമായി അരിഞ്ഞുകളയും. ഇക്കാര്യത്തിൽ എനിക്കെങ്ങനെ തന്നെ സഹായിക്കാൻ കഴിയും? മാധവിയമ്മയെ കുറിച്ചുള്ള വിവരം പോലീസ് അറിഞ്ഞില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഞാൻ ജയിലിൽ കഴിയേണ്ടി വരും. സത്യം എന്തായാലും ആ ദ്രോഹി ഗോപാലം മുതലാളി എന്നെയോ നിങ്ങളെയോ കാണുന്നിടത്ത് വെച്ച് കൊല്ലാൻ കാത്തിരിക്കുകയാണ്. അവൻ ദുഷ്ടനാണ്, അവൻ എത്രയോ പാതകങ്ങൾ ചെയ്തിരിക്കുന്നു. ഇനി എന്ത് ചെയ്യാനും പട്ടി. ഇനിയിപ്പോൾ മാധവി എവിടാന്ന് എന്നോട് പറയാമല്ലോ. അത് പറയേണ്ടവർ ഇപ്പൊ എവിടെ എത്തും? അവരോട് പറഞ്ഞോളാം. എത്തില്ലടാ, അതിനുള്ള വഴിയൊക്കെ ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് മര്യാദയ്ക്ക് എന്നോട് പറയുന്നതാണ് നിനക്ക് നല്ലത്. വയസ്സായില്ലേ, ഇനിയെങ്കിലും ഈ ഭീഷണിയൊക്കെ നിർത്തിക്കൂടെ? അതിന്റെ അർത്ഥം നീ പറയില്ലെന്നാണ് അല്ലേ? പറയിക്കാൻ ക്ഷമിക്കാതിരിക്കുകയാണ് ഭംഗി. എന്നാൽ അത് തന്നെ നമുക്കൊന്ന് കണ്ടുകളയാവടാ. കൊണ്ടുപോടാ. ഏ, കാറിന്റെ മുമ്പ് ബലാസംഗം. സാറേ, ഇത് കൂട്ടായി ചേർന്ന ഒരു കൃത്യമാണ്. വകുപ്പ് 307 അല്ലെങ്കിൽ 8 സമയം തരാം. പറയൂ, മാധവി എവിടെ? പറയില്ല അല്ലേ? നിമിഷങ്ങൾക്കകം നീ ഇവിടെ ചാമ്പലാകും. രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗം മാധവി എവിടെയാണെന്ന് പറയുന്നതാണ്. പറയില്ലടാ. അപ്പോൾ നീ പറയില്ല അല്ലേടാ. അയ്യോ, നിർത്തോ, നിർത്തോ. അയ്യോ, അദ്ദേഹത്തെ ഉപദ്രവിക്കല്ലേ. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. നീ എന്ത് വേണമെങ്കിലും ചെയ്യുമല്ലേ. മാധവി എവിടാണെന്ന് നിനക്കറിയാമോ? അറിയാം. സുശീലേ, പറയൂ. അരുത്, പറയരുത്. അയ്യോ, വേണ്ട, എന്റെ കൂടെ വരൂ. അവളെവിടെ? പറയ, അവളെവിടെ? സുശീലേ, എനിക്കവർ നിങ്ങളെക്കാളും വലുതല്ല. വരൂ, ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ എവിടെ നിൽക്കും? ഇവൾ പറയുന്നത് സത്യമാണോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്നെ കബളിപ്പിക്കാൻ ശ്രമിച്ചാൽ ആ കളി തീക്കളിയാവും.
നടക്ക. ഞാൻ വരുന്നതിനകം ഇവനെ ആരെങ്കിലും രക്ഷപ്പെടുത്താൻ ശ്രമിച്ചാൽ അറിയാമല്ലോ. എവിടെ? അവര് ഇവിടെയായിരുന്നു സാർ കിടന്നിരുന്നത്. എവിടെ അവൾ? എവിടെ? നീ എന്നെ കബളിപ്പിക്കാൻ ശ്രമിക്കണോ? സാർ, മാധവി കൊച്ചമ്മ ആരെ കടത്തിക്കൊണ്ട് പോകും? സുശീലേ, ¶¶
അന്ന് മണിമംഗലം ബംഗ്ലാവിൽ വെച്ച് എന്നെ കുത്തിയത് ഇത് ഗോപാല മുതലാളിയാണ്. അത് ബാബുവല്ല, ബാബുവല്ല, ബാബു. കൊച്ചമ്മേ, കൊച്ചമ്മേ, കൊച്ചമ്മേ. എന്റെ മോന്റെ കൂടെ സന്തോഷമായിട്ടിരിക്കാൻ എന്നെ അനുവദിക്കില്ല. നിങ്ങൾ കരയുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാണാതെ പോയ മകനെ കണ്ടുകിട്ടിയിട്ടും കൊലയ്ക്ക് കൊടുത്തിട്ട് നിൽക്കുന്ന ഒരമ്മ കരയാതെന്ത് ചെയ്യും? കൊലയ്ക്ക് കൊടുത്തൊന്നും നിങ്ങളുടെ മകൻ രാജുവല്ലേ ഈ നിൽക്കുന്നത്? അതെ, അന്ന് എന്നെ ഏൽപ്പിച്ചിട്ട് പോയ നിങ്ങളുടെ മകൻ രാജഗോപാലനാണ് ഈ നിൽക്കുന്നത്. എന്റെ അമ്മയാണ്. അതെ, ജയിലിൽ പോയ ഒരു അമ്മയുടെ മകനാണ് നീ എന്നുള്ള പേര് ദോഷം ഒരിക്കലും നിനക്കുണ്ടായിരുന്നുള്ള ഒരു അപേക്ഷ മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. അപ്പോ ജയിലിൽ കിടക്കുന്ന ബാബു നിന്റെ ചേട്ടനാണ് പോലെ, നിന്റെ ചേട്ടനാണ്. എന്തു വന്നാലും ചേട്ടനെ ഞാൻ നിയമത്തിന്റെ കൈകളിൽ നിന്ന് രക്ഷിക്കും. പക്ഷേ അധർമ്മത്തിനെതിരായി പാഞ്ഞുയർന്ന ആ അഗ്നിശരൻ അനന്തതയിലെങ്ങോ എരിഞ്ഞടങ്ങുന്നത് വിതുമ്പുന്ന ഹൃദയവുമായി നോക്കി നിൽക്കാനേ വിധി നമ്മെ അനുവദിച്ചുള്ളൂ. അനശ്വരനായ ജയന് കലാരഞ്ജനിയുടെ ആദരാഞ്ജലികൾ.